പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ലൈവിലായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ പ്രോഗ്രാം നിരന്തരമായി കാണുന്ന അനേക ആളുകളുണ്ട്. ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അജിത് ജോർജ്, സേവ്യർ അടൂർ, ജിജോ, സോജ സംസൻ, ഹായ്, ബിനി ജോർജ്, വീണ്ടും നമ്മുടെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന വളരെ ആളുകള് പല ആളുകൾക്കും അറിയാനുള്ള ഒരാഗ്രഹവും അപ്പോൾ തന്നെ ഭയങ്കരമായി ചർച്ചകൾ നടത്തുന്ന ഒരു കാര്യമാണ്, സഭയാണോ ആദ്യമേ ഉണ്ടായത് അതോ ബൈബിളാണോ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ തന്നെ ആ വിഷയത്തിൽ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ലൈവ് കട്ടായി പോയായിരുന്നു. അപ്പൊ ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട പല ചിന്താഗതികൾ, അതായത് ചില ആളുകൾ പറയുന്നു ബൈബിളിനാണ് പ്രാധാന്യം, ചില ആളുകൾ പറയുന്നു അല്ല സഭയ്ക്കാണ് പ്രാധാന്യം, ചില ആളുകൾ പറയുന്നു സഭയ്ക്കും ബൈബിളിനും തുല്യ പ്രാധാന്യമാണുള്ളത്. അപ്പം വ്യത്യസ്തമായ ഒത്തിരി കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ആളുകളുടെ ധാരണകൾ. ആ വിഷയത്തിൽ ബൈബിളാണോ സഭയാണോ, അല്ലെങ്കിൽ ഇതിനേതിനാണ് പ്രാധാന്യം, ഏതാണ് ആദ്യം ഉണ്ടായത്, ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യമാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്ന്, അതിനകത്ത് ഈ പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, സഭയാണ് കർത്താവ് സ്ഥാപിച്ചത്, ബൈബിളല്ല. കർത്താവ് സ്ഥാപിച്ച സഭയാണ്, കർത്താവ് തന്റെ അപ്പോസ്തലന്മാരെ അധികാരപ്പെടുത്തി അപ്പോസ്തലന്മാരെ സഭ സ്ഥാപിച്ചു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് അവര് പിൻഗാമികളെ വാഴിച്ചു, പട്ടണം തോറും കശീശമാരെ ആക്കി വെച്ചു. പിന്നീട് അവർക്ക് ഒരു സെക്കൻഡ്, പിന്നീട് അവർക്ക് ആ സഭകൾക്ക് ഇവര് കത്തുകൾ അയച്ചു, ആ സഭകൾക്ക് അവര് കത്തുകൾ അയച്ചു, അത് അവര് സൂക്ഷിച്ചു വെച്ചു. പിന്നീട് അവരത് കമ്പൈൻ ചെയ്ത് വെച്ചു ഭാവി തലമുറകൾക്ക് വേണ്ടി. അതാ സംഭവിച്ചത്. അപ്പൊ ഇത് സഭയുടെ ഒരു പുസ്തകമാണ് ബൈബിള്, മനസ്സിലായോ? അപ്പൊ ശരിക്കും പറഞ്ഞത് ആദിമ സഭയുണ്ടായി, അപ്പൊ ആ സഭയ്ക്ക് എഴുതിയ കത്തുകളാണ് സൂക്ഷിച്ചു വെച്ചു. പിന്നത്തെ നിശ്ചയമായിട്ടും അതിനകത്ത് യാതൊരു സംശയവുമില്ല. സഭയുണ്ടായി, ആ സഭയിലേക്ക് ആ സഭയുടെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ
ആ സഭ പല വിഷയത്തെ അഭിമുഖിച്ചപ്പോൾ അതിനകത്ത് എങ്ങനെയാകണം, എങ്ങനെ ചുവട് വെക്കണം എന്നൊക്കെ അവരോട് പൗലോസ് പറയുകയും ലേഖനം അപ്പോസ്തലന്മാരെഴുതി അപ്പോസ്തലന്മാരെഴുതിയത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി സഭ സൂക്ഷിച്ചു വെച്ചു. അതിന് ഞാൻ കാനനൈസേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. അതിനാണ് ഈ കാനനൈസേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ദൈവം ഒരിക്കലും ഒരു പുസ്തകം ഇറക്കി കൊടുത്തിട്ടില്ല. എനിക്കൊന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് മനസ്സിലായിക്കണം എന്ന് പറഞ്ഞാല് സഭയുണ്ടായിരുന്ന സഭയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനും സഭയ്ക്ക് ആ സമയത്ത് അപ്പോസ്തലന്മാർ എഴുതിയ കത്തുകള് ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരുവിധം ആളുകൾക്ക് മനസ്സിലായി കാണും സഭയാണോ ബൈബിൾ ആണോ അതിനുണ്ടായെന്നുള്ള ഒരു അടിസ്ഥാനം മനസ്സിലായി. ഇതിന്റെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ പ്രശ്നം എന്താ, ഇപ്പൊ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തു എല്ലാവരുടെ അല്ലേ, അപ്പൊ ആർക്ക് വേണമെങ്കിലും സഭ തുടങ്ങത്തില്ലേ? ഇപ്പൊ നമ്മുടെ എല്ലാം ഒരു സംശയമാണ്, ഇപ്പൊ ആർക്ക് വേണമെങ്കിലും സഭ തുടങ്ങാം, ആർക്കും തുടങ്ങാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കൈവപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞ അത് ഒത്തിരി ചിന്താക്കുഴപ്പം ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിലെ കൈവപ്പിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല സഭ തുടങ്ങാൻ, ആരും വേണ്ട സഭ തുടങ്ങാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് പക്ഷേ ആ സഭ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ പേരിലാണ് സഭ തുടങ്ങുന്നത്, അതും പ്രശ്നമില്ല. പക്ഷെ സഭയ്ക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലത്വം വേണം. ബഹുമാന്യരായ ദേവദാസന്മാരൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് വളരെ കാര്യമായിട്ട് വേണം പറയാൻ. ഒന്ന്, സഭ പണിതിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലാണ്. അപ്പൊ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇല്ലെങ്കിൽ സഭയുണ്ടോ? ഇല്ല സഭയിൽ. അപ്പോ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്റെ മേൽ പണിയപ്പെടുന്ന സഭയാണ് യഥാർത്ഥ സഭ. അവിടെ ചോദ്യം, അപ്പൊ അപ്പോസ്തലന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊരു ചോദ്യമുണ്ട്. അപ്പോസ്തലന്മാരെന്ന് ഉദ്ദേശിക്കുമ്പോ എന്തോ ഈ അപ്പോസ്തലം എന്ന് പറഞ്ഞ ശരിക്കും എന്തിനാണ് വ്യാഖ്യാനം? അതാണ്, അപ്പൊ അതാണ് യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ. ഈ അപ്പോസ്തലൻ എന്ന വാക്കിന് അയക്കപ്പെട്ടവന്റെ അർത്ഥമുള്ളു. ഓക്കെ, അതിന്റെ അർത്ഥം ഞാൻ അടൂര് വന്നു കഴിയുമ്പം ലിനുവിനെ ഒരു മൂന്ന് പെറോട്ടയും ബീഫും മേടിക്കാൻ അപ്പുറത്തെ ചായക്കടലോട്ട് പറഞ്ഞു വിട്ടാൽ ലിനു അപ്പോസ്തലനല്ല. കാരണം ഞാൻ ലിനുവിനെ അയച്ചിരിക്കാം പെറോട്ടയും ബീഫും കൊണ്ടുവരാൻ, അത്രേ ഉള്ളു എന്റെ അർത്ഥം. വാക്കിന്റെ അർത്ഥം, വാക്കിന്റെ അർത്ഥം അത് എറ്റിമോളജിക്കൽ മീനിങ് ആണ്. അപ്പൊ അതാണ് പലരും എടുക്കുന്നത്. പക്ഷെ ഇത് ക്യാപിറ്റൽ എ ആയിട്ടാണ് അപ്പോസ്റ്റൽസ് എന്ന് എഴുതുന്നത്, ക്യാപിറ്റൽ എ. അത് സ്മോൾ എ എഴുതുന്നു. അപ്പൊ ക്യാപിറ്റൽ എ എഴുതിയ അപ്പോസ്റ്റൽസ് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലത്വമാണ്. അത് പന്ത്രണ്ട് പേരാ, പന്ത്രണ്ട് പേരാ പന്ത്രണ്ട് പേര്. ആ അപ്പൊ അതില് പിന്നെ മത്തിയാസിനെ ചീട്ടിട്ടെടുത്തവര് പിന്നെ പൗലൂസിനെ കർത്താവ് നേരിട്ട് വിളിച്ചു, പൗലൂസിനെ നേരിട്ട് വിളിച്ചു, അവര് പന്ത്രണ്ട് പേര് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാണ് അപ്പോസ്തലത്വം. അപ്പം ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരെ അപ്പോസ്തോലന്മാരായിരുന്നു. പിന്നീട് ആ അപ്പോസ്തോലത്വം ഇങ്ങനെ പിന്മാറി വന്നിട്ടുണ്ടോ, അതോ അതുകൊണ്ട് അവസാനിച്ചോ? ആ അപ്പോസ്തോലത്വം അവിടെ അവസാനിച്ചു. ആ 12 ശിഷ്യന്മാരോട് കൂടി അപ്പോസ്തോലത്വം അവസാനിച്ചോ? വന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല, അപ്പോസ്തലന്മാർ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. ആ അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെടുന്നത്. ആ അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിൽ അപ്പോസ്തോലിക പിന്തുടർച്ചയുണ്ട്. അപ്പോസ്തോലിക പിന്തുടർച്ചയുണ്ട്, കാരണം അവരയച്ചതാണ്. ആ അവര് കൈവച്ചത്, അവര് കൈവച്ചത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ റോമിലെ ക്ലെമന്റിനെ പത്രോസ് അപ്പോസ്തലൻ കൈവച്ചതാ, അന്ത്യോക്യയിലെ ഇഗ്നാത്തിയോസിനെ പത്രോസ് കൈവച്ചതാ. ഇഗ്നാത്തിയോസിനും ക്ലീബിയസിനും ബെസേലിയോസിനും അന്തിമോസിനും ഈവാനിയോസിനും ദിയസ്കോറോസിനും എന്നൊക്കെ പറഞ്ഞ് അഞ്ചാം ദൂതൻ ലിനു വായിച്ചിട്ടില്ലേ മധുബായിൽ? അപ്പൊ അവരെല്ലാം കൈവപ്പ് ക്രമത്തിന് കൈവപ്പ് കിട്ടിയവരാണ്. പത്രോസിന്റെ, അപ്പൊ ഈ പത്രോസിന്റെ കൈവപ്പ് അന്ത്യോക്യൻ സഭയ്ക്കും റോമാ സഭയ്ക്കും ഉണ്ട്. അപ്പം റോമിലെ പാത്രിയാർക്ക് ഈ സാനി മാർപ്പാപ്പ. അപ്പം റോമിലെ അവർക്ക് ആ അപ്പോസ്തോലിക പിന്തുടർച്ചയുണ്ട്, പ്രവാചകന്മാരുടെ അടിസ്ഥാനമുണ്ട്. പിന്നെ അതായത് ഞാൻ പറഞ്ഞുതരാം, അതായത് ഡോക്ടൻസ് മുഴുവൻ പ്രോഫറ്റ്സിലൂടെയാണ് വന്നത്.
ഈ അന്നത്തെ കാലത്ത് പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അടിവയറ്റിൽ ഒരു മുഴയുണ്ടെന്നൊന്നും പറയും നല്ല പ്രവചനം. ഏ അവിടെ മിക്ക ആൾക്കും തല തന്നെ ഇല്ലായിരുന്നു, അന്നേരം പിന്നെ അടിവയറ്റിലെ മുഴ പറയുന്നത് വെട്ടി വീണോണ്ടിരിക്കുക. ഈ ആദിമസഭയെ പറ്റി പഠിക്കണം. അപ്പൊ ആളുകള് നോക്കി നിൽക്കുമ്പോ തല പോവും, പ്രസംഗിച്ചോണ്ട് നിൽക്കുന്ന കാണാം, കുറച്ച് കഴിയുമ്പം അത് തലയില്ലാതെ ആ ശരീരം അവിടെ നിൽക്കും, പിന്നെ നിലത്ത് വീണ ശിരസ് ആ പ്രസംഗം കംപ്ലീറ്റ് ചെയ്ത ഒത്തിരി സംഭവങ്ങളുണ്ട്. പിന്നെ ആ ഉടലില്ലാത്ത ശിരസില്ലാത്ത ഉടല് കുനിഞ്ഞ് ആ ശിരസിനെ കൈകളിലെടുത്ത് ഉയർത്തി ആ ശിരസ് പ്രസംഗിച്ച് അങ്ങനെ ആ ശിരസില്ലാത്ത ഉടൽ 8 കിലോമീറ്റർ നടന്നു പോയ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇരുവശത്തുള്ള ആളുകള് ഈ പിന്നെ ശിരച്ഛേദം ചെയ്യപ്പെട്ട ശരീരത്തിന്റെ കൈകളിൽ നിന്ന് സംസാരിക്കുന്ന ശിരസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അത് ഫ്രാൻസിലാണ് നടന്നത്. ഫ്രാൻസിന്റെ കാവൽപിതാവാണ്, ഫ്രാൻസിന്റെ കാവൽപിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അത് AD 250 നടന്ന. അപ്പൊ അങ്ങനെ അവിടെ 42 പേർക്ക് അത് സംഭവിച്ചു. ഒരു 10 വയസ്സുള്ള കൊച്ചിന്റെ തല വെട്ടി കഴിഞ്ഞു, ജസ്റ്റിൻ കൊച്ചിന്റെ എന്റെ തല വെട്ടി കഴിഞ്ഞപ്പോ ആ തല ചിരിച്ചിട്ട് പറഞ്ഞു അമ്മയെ വിളിച്ചോണ്ടരാൻ പറഞ്ഞു. അന്നേരം കൊച്ചിന്റെ അമ്മയെ വിളിച്ചോണ്ടിരുന്നപ്പോ കൊച്ചു പറഞ്ഞു എനിക്കൊരു ഉമ്മ വേണമെന്ന് പറഞ്ഞു. ആ ചെറിയൊരു ഉമ്മ എടുത്ത് കൊച്ചു വിളിച്ചു. അപ്പൊ ഇതൊക്കെ എല്ലാരും കണ്ടോണ്ട് നിന്ന്. അപ്പം എന്ന് പറഞ്ഞ ഇത് ആ ക്രിസ്ത്യാനിറ്റിയുടെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കും, അതൊരു ചർച്ചാണ്. അപ്പൊ നമുക്ക് പെന്തക്കോസ്തുകാർക്ക് ആധികാരികത ഇല്ലേ, അടിസ്ഥാനമില്ലേ എന്നുള്ള ചോദ്യം. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഫ്രാൻസിൽ നിന്ന് ഒരാൾ വിളിച്ചു, മലയാളിയാ, പെന്തക്കോസ്ത് വിശ്വാസി. അപ്പൊ അദ്ദേഹം പറഞ്ഞു പാസ്റ്ററെ ലൈവ് കേട്ടിട്ട് ഭയങ്കര മനഃപ്രയാസമാണ്, അതുകൊണ്ട് നമുക്ക് എന്താണ് ആധികാരികത, അതാ ഞാൻ പറയാൻ പറഞ്ഞു. പെന്തക്കോസ്ത് ചർച്ചകൾ ഹലോ 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 കോള് വന്നാണെന്ന് തോന്നുന്നു. ഹലോ ഹലോ. അപ്പോ എന്നാ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്, ഞാൻ ഇതിനകത്ത് ഒന്ന് ചോദിച്ചോട്ടെ. അപ്പം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകുന്ന 12 പേർ ആ അപ്പോസ്തോലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. പക്ഷെ അപ്പോസ്തോലിയെ പിന്തുടർച്ച പിന്നുണ്ടായിരുന്നു. ആ പിന്തുടർച്ച എന്ന് പറയുന്നത് ഈ അപ്പോസ്തോലന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചു വിടുന്ന ആ പിന്തുടർച്ച പിന്നത്തെ ഇതിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോസ്തോലന്മാരുടെ കാലഘട്ടം ഈ 12 പേരാൽ അവസാനിച്ചു. പക്ഷെ പൗലോസ് അപ്പോസ്തോലനായിരുന്നു, അത് കൈവെപ്പിനെ കിട്ടിയ അപ്പോസ്തോലത്വമാണോ? യെസ്, അനന്യാസ് കൈവച്ചു. യേശുക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അവിടെ പോയി കൈവെപ്പ് മേടിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഗലാത്തിലെന്ന് രണ്ടിലുണ്ട്, എനിക്ക് പത്രോസും അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും എനിക്ക് കൂട്ടായ്മയുടെ വലം കൈ തന്നു. അപ്പൊ അപ്പോസ്തലന്മാർ ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ അപ്പോസ്തോലി പിന്തുടർച്ച എന്ന് പറയുന്നത് ഈ അപ്പോസ്തോലി കൈവെപ്പ് ആ കൈവെപ്പ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. കൂടുതലും പത്രോസിൽ കൂടെയാണ് എനിക്ക് ഒന്ന് കൂടുതലായി, കൂടുതലും പത്രോസിൽ കൂടെയാണോ ഈ പറഞ്ഞ കൈവെപ്പ് മുമ്പോട്ട് പോയത്? കാരണം യേശുക്രിസ്തു സഭയെ സ്ഥാപിക്കാൻ പത്രോസിനെ ഏൽപ്പിച്ചുള്ളൂ. കാരണം യോഹന്നാൻ സുവിശേഷം അവസാനിക്കുമ്പോൾ ശിമോനെ നീ എന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ അല്ലേ? ഊ കർത്താവേ, അവിടെ പറയുന്നു നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുവോ എന്ന് ചോദിച്ചതിന് മൂന്നാമത് അവനോട് 16 യോഹന്നാന്റെ മകനായ ശിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ ഉവ്വ് കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്ക് അവിടെ ചോദിക്കുന്നത്, യേശു ചോദിക്കുന്നത് നിനക്ക് അഗാപ്പ ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ശിമോൻ പറയും എനിക്ക് ഫിലയോ ഉണ്ടെന്ന്. ഇത് രണ്ടും രണ്ട് കാറ്റഗറി, അഗാപ്പ എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്ന സ്നേഹമാണ്. അപ്പൊ ശിമോനെ നിനക്ക് എന്നോട് ജീവൻ കൊടുക്കുന്ന സ്നേഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് ഒരുമാതിരി സ്നേഹം ഉണ്ടെന്നായി പത്രോസ് മറുപടി നോക്കവിടെ, അതുകൊണ്ട് പ്രിയമുണ്ട്. രണ്ടാമത് യേശു പിന്നെ ചോദിക്കുകയാണ് ശിമോനെ നിനക്ക് എന്നോട് അഗാപ്പയുണ്ടോ, അപ്പൊ ഇവൻ പിന്നെ പറയും എനിക്ക് പ്രിയമുണ്ട്. മൂന്നാമത്തെ ചോദ്യം നോക്കി, മൂന്നാമത്തെ ചോദ്യം എന്നോട് പ്രിയമുണ്ടെന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് അങ്ങനെ വായിക്കരുത്, ശ്രദ്ധിച്ചു വായിക്കണം. മൂന്നാമത് യേശു ചോദ്യം മാറ്റി, ആദ്യത്തെ രണ്ടു പ്രാവശ്യം സ്നേഹം ഉണ്ടോന്ന് ചോദിച്ചേ, അഗാപ്പ ഉണ്ടോന്ന് ചോദിച്ചേ. അപ്പം പത്രോസ് പറഞ്ഞു ഫിലയോ ഉണ്ടോന്ന്. മൂന്നാമത് ദേശം വെക്കുന്നു നിനക്ക് ഫിലയോ ഉണ്ടോന്ന്, നിനക്ക് ഫിലയോ എങ്കിലും ഉണ്ടോന്ന്. അപ്പൊ കളി പത്രോസ് ഒറ്റ കരച്ചില്ല. മലയാളം ബൈബിൾ വായിച്ചാൽ അത്ര ഇവിടെ കത്തത്തില്ല.
അഗാപ ജീവൻ കൊടുക്കുന്ന, തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്നേഹവും ഫിലോ എന്ന് പറയുമ്പോ ഇത് തന്നെ ഒരു വ്യത്യാസം മനസ്സിലായിട്ട് ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോ ഭയങ്കരമായിട്ട് അത് കത്തും. അതെ അതെ അതെ, ജോർജ് കോശി അച്ഛൻ ദൈവസഭയുടെ ഭാഗമാണ്, പക്ഷെ അത് വേറെ ദൈവസഭയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് യോഹന്നാന്റെ 21 നമ്മൾ വായിക്കുന്നത് 3 അവിടെ പറയാണ്. ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ടോ? ഏ, ഈ ചോദ്യം ഉന്നയിക്കുന്നു. അപ്പൊ അവിടെ പറഞ്ഞ, കർത്താവ് നീ സകലം അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്ക. അപ്പൊ പത്രോസിനോടാ പറയുന്നത്. അത് 3 പറയുന്നത്. ഒന്ന്, അവിടെ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, അത് വായിച്ചിട്ടില്ലേ? അതിന് മോളി നോക്ക്. എന്നാ ആദ്യം പറയുന്നതാ? ആ, കുഞ്ഞാടുകളെ മേയ്ക്ക. ആ, പിന്നെ ആടുകളെ മേയ്ക്ക. രണ്ടാമത് പറയുന്ന ആടുകളെ പാലിക്ക. ആ, മൂന്നാമത് പറയുന്നേ എന്റെ ആടുകളെ മേയ്ക്ക. അത് രണ്ടാ, അത് പെണ്ണാടുകളെയും ആടുകളെയും കുഞ്ഞാടുകളെയും, മൂന്നാ പറഞ്ഞേ. അതായത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെന്നാ, അതായത് ശിശുക്കള് സഭയുടെ ഭാഗമാണ്. ഇത് ഈ ചുമ്മാ ഇമാര് ഈ പിള്ളേരെ മാറ്റി നിർത്തി കർത്തൃമായി നടത്തുന്ന ഇടപാടല്ല ഇത്. ഇത് പത്രോസിന് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. യേശു വ്യക്തമാ, എന്റെ ആടുകളെ പാലിക്കുക എന്ന് പറയുന്നു, എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നു. അപ്പൊ കുഞ്ഞാടുകളെ എന്ന് പറയുമ്പോ കുഞ്ഞുങ്ങളും, അപ്പൊ ഈ ആടുകളെ പാലിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളാണ്. പിന്നെ പാലിക്കുന്ന പെണ്ണ, ആ പാലിക്കുന്നത് പെണ്ണാടുകളെയും മേയ്ക്കുന്നത് മുട്ടനാടുകളെയും. ആ, അപ്പൊ അത് തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും നയിക്കാൻ പത്രോസിനെ ചുമതലപ്പെടുത്തുക. അതുകൊണ്ടാണ് അപ്പോസ്തലിക സഭകൾ കുഞ്ഞുങ്ങൾക്ക് മാമോയിസ കൊടുത്താൽ ഉടനെ അവരുടെ വായിലോട്ട് കുർബാന കൊടുക്കുന്നത്. ഇതൊന്നും ചുമ്മാതെ ചെയ്യുന്നല്ല, ഇത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇതിനെല്ലാം, അപ്പൊ ഇത് പത്രോസിന് ഏൽപ്പിച്ചത്. ഇതെല്ലാം എഴുതി വെച്ചോ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം പാരമ്പര്യമാണ്. ഞാൻ വാക്കിനാലോ ലേഖനത്താലോ ഞങ്ങൾ തന്നൊക്കെ മുറുകെ പിടിച്ചോളാം എന്നാ പൗലോസ് പറഞ്ഞു. അപ്പൊ വാക്കിനാലോ ലേഖനത്തിനാലോ എന്നാക്കിയ കിട്ടുന്ന അവർക്കറിയാം, അവരത് മുറുകെ പിടിക്കുന്നുണ്ട്. കരക്കിരിക്കുന്നവൻ ഇതിന് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പത്രോസ് ആണ് ഈ കൈവെപ്പ് ഏറ്റവും അധികം പത്രോസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ആ കൈവെപ്പിന്റെ പിന്തുടർച്ച, അപ്പോസ്തലീയ പിന്തുടർച്ച എന്ന് പറയുന്നത് മുമ്പേ കുറെ പേര് പറഞ്ഞതുപോലെ ഇത് പത്രോസിന് ലഭിച്ചതാണ്. അപ്പൊ അപ്പോസ്തോലിക പിന്തുടർച്ച ഉള്ളതും പ്രവാചകൻ എന്താണ് കൂടെ പറയണത്? പതിവ്രതയാം പരിപാവന സഭയെ വാനോൻ കാന്തൻ വേട്ടൊരു നേരം ശീമോൻ യോഹന്നാൻ എന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചാക്കി വീടിൻ ഭരണം ശീമോനും സുവിശേഷം യോഹന്നാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഭരണം ശീമോനെ ഏൽപ്പിച്ചത് സഭ പത്രോസിനാണ്, സുവിശേഷം യോഹന്നാനാണ്. ഇവർക്ക് രണ്ടുമാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്, മനസ്സിലായി? അതുകൊണ്ടാണ് യോഹന്നാനോട് മാത്രം ഇത് എഴുതാൻ പറഞ്ഞൊരു വെളിപ്പാട് ദിവസം എഴുതിക്കുന്നുണ്ട്. അപ്പൊ യോഹന്നാനാണ് സുവിശേഷം, അതുകൊണ്ടാണ് സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏറ്റവും ആധികാരിക സുവിശേഷം. അത് അന്ത്യോക്കിയയിലെ ഇഗ്നേഷ്യസും സ്മിർണയിലെ പോളികാർപ്പസും കൂടെ ആവശ്യപ്പെട്ടപ്പോഴാണ് എഴുതിയത്. അന്ത്യോക്കിയൻ സഭയ്ക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ സഭയുണ്ടായി, സഭ ഉടലെടുത്തു, അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി എഴുതുകയാണ് ഈ പറയുന്ന ലേഖനങ്ങളും സുവിശേഷങ്ങളും ഒക്കെ. അതെ അതെ. അപ്പം ആ എഴുത്തിലല്ല പ്രാധാന്യം, പരിശുദ്ധാത്മാവിലാണ്, കൈവപ്പിലാണ്. അപ്പൊ പരിശുദ്ധാത്മാവും കൈവപ്പുമാണ് ആധികാരികത. മനസ്സിലായി. അപ്പൊ അപ്പോസ്തലി പിന്തുടർച്ച പറഞ്ഞു, പക്ഷെ പ്രവചനത്തിന്റെ ഇത് പറഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ പ്രവാചകന്മാര് എന്ന് പറഞ്ഞ, ഈ പ്രവാചകന്മാരിലൂടെയാണ് അട്രൻസസ് ഉണ്ടായത്. ഹോളി അട്രൻസസ് പറഞ്ഞ പ്രവചനിക ദൂതുകൾ. അന്ന് ഈ സഭകളില് ഈ യൂക്രിസ്റ്റ് നടത്തുമ്പോ, അതായത് ഈ കുർബാന നടത്തുമല്ലോ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചവട്ടത്തിന്റെ കൂടി വന്ന് അപ്പം നുറുക്കും. അപ്പൊ ഈ കൂടി വരുമ്പോഴുള്ള പരിപാടി, ഇവര് കർത്താവിന്റെ സന്നിധിയിലേക്ക്, അധ്യക്ഷനായിരിക്കും നമ്മുടെ ലിഫ്റ്റ് പവർ ഹാസ് ദൈവത്തെ സന്നിധി, നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയുണ്ട്. അന്ന് സഭകളിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രവാചകന്മാരാണ്.
അപ്പൊ ഈ പ്രവാചകന്മാർ പ്രാർത്ഥിക്കുമ്പോ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, പ്രവാചകന്മാർ എത്ര നേരം പ്രാർത്ഥിച്ചാൽ അവർ തടയരുത്. അപ്പൊ പ്രവാചകന്മാർ ദീർഘമായി പ്രാർത്ഥിക്കും, അവരുടെ പ്രാർത്ഥന കഴിയുമ്പോഴാണ് അപ്പം നുറുക്കുന്നത്. അത് മുഴുവൻ ഭയങ്കര ദൈവിക വിജ്ഞാനമായിരുന്നു. അപ്പൊ അന്നത്തെ ആളുകൾക്ക് ഇന്നത്തെ പോലെ സീരിയലും സിനിമയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഓർത്തിരിക്കും, വേറെ ഓർക്കാനൊന്നും അധികം കാര്യമില്ല. ആ പുരാതന മനുഷ്യർ അങ്ങനെ മണിക്കൂറുകൾ സംഭവങ്ങൾ ഓർത്തിരിക്കും. ഇപ്പൊ നമ്മുടെ അനീഷ് കാവാൽ ഇങ്ങനെ ഓർത്തിരിക്കുന്നില്ലേ, ആ എന്ന് പറഞ്ഞാല് അങ്ങനെ ഓർത്തിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം പിന്നീട് കമ്പൈൽ ചെയ്തിട്ടാണ് ഈ സെതറാകൾ, പ്രുമിയോനുകൾ, കോലോകൾ, കുക്കലിയോനുകൾ, എനിയോനോകൾ, ബോബൂസോകൾ എന്നൊക്കെ പറഞ്ഞുള്ള 10-18 തരം പ്രാർത്ഥനകൾ ഈ സുറിയാനി സഭയിലുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ പറയുന്ന പ്രവാചകന്മാരെ കുറിച്ച് ബൈബിളിൽ എവിടെ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളൂ? അതല്ലേ ഞാൻ ഈ പറഞ്ഞത്, ഈ സഭയിലെ പുസ്തകങ്ങൾ ഇതല്ല. ബൈബിൾ എന്ന് പറഞ്ഞൊരു സന്തനം ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. ഈ ബൈബിളിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1939 ദിവസം യഹൂദന്റെ പുസ്തകമാണ്, അത് യഹൂദ മതത്തിന്റെ ഗ്രന്ഥമാണ്, അത് ക്രിസ്ത്യാനിയായിട്ട് ബന്ധമില്ലെന്ന്. ആ അത് ബാക്ക്ഡ്രോപ്പ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ന്യൂ ടെസ്റ്റമെന്റ് സ്ക്രിപ്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ചേർത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ നിയമം ഉണ്ടാക്കുന്നത്, അത് വെച്ച് പ്രസംഗിക്കുക, എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു ജൂയിഷ് ബാക്ക്ഡ്രോപ്പിലാണ് സംഗതി നടക്കുന്നത്. അപ്പൊ സീനറി മനസ്സിലാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന, ആ ഇനി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ പ്രവാചകന്മാരെന്ന അടിസ്ഥാനം, ഇപ്പൊ സുറിയാനി സഭയ്ക്ക് പ്രവാചകന്മാരുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, അവരിപ്പം ഒരു ബോബൂസോ വായിക്ക, മാർബോലായിയുടെ ബോബൂസോ വായിക്ക, അല്ലെ അപ്രേമിന്റെ ഒരു മിമ്ര വായിക്ക, അപ്രേമിന്റെ ഒരു മിമ്ര വായിക്കുമ്പോ അത് പ്രവാചനിക അടിസ്ഥാനമാണ്. മനസ്സിലായോ? ഏ എന്റെ കർത്താവേ നിനക്കു സ്തുതി, നിനക്കു സ്തുതി, സ്തുതി നിനക്കു സ്തുതി എന്നൊരു സുറിയാനിക്കാരൻ പറഞ്ഞാൽ അവൻ പ്രവാചകന്റെ അടിസ്ഥാനത്തെ നിൽക്കുക. അതാ ഫൗണ്ടേഷൻ ഓഫ് പ്രോഫിറ്റ്സ്. അപ്പൊ ദേ ഹാവ് ദാറ്റ് ഫൗണ്ടേഷൻ. അപ്പൊ നമ്മൾ എന്നാൽ ഇവിടെ സന്ധ്യ ആകുമ്പം മുട്ടക്കച്ചോടത്തിൽ നഷ്ടം വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി അയലത്തെ വീട്ടിലെ കുട്ടപ്പൻ ചേട്ടനും കഷ്ടത്തിലായി പോയി. ഗോറി ഗോറി ആരടിക്കാരെ വിളിക്കേ. അപ്പം ഇതാണ് നമ്മുടെ ഒരു കൾച്ചർ. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ അതാണ്. ഞാൻ പെന്തക്കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ, പെന്തക്കോസ്റ്റ് ചർച്ച് ഒറിജിനൽ ചർച്ചാണ്, ഗോഡ്സ് അപ്രൂവൽ ഉള്ള ചർച്ചാണ്. അതാണ് നമ്മുടെ ജോർജ് കോശിച്ചായി പറഞ്ഞത്, നമുക്ക് പരിശുദ്ധാത്മാഭിഷേകമുണ്ട്, അപ്പൊ നമുക്ക് അടിസ്ഥാനമുണ്ട്. നമുക്ക് എങ്ങനെയാണ് അടിസ്ഥാനം വന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നാണ് മാർ അപ്രേമിനെ അറിയപ്പെടുന്നത്. അദ്ദേഹം 30 ലക്ഷം വരികൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ ദുബായിൽ നിന്ന് എഴുതി വിടുന്ന, ഞാനത് വായിച്ച. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകന്മാരുടെ അടിസ്ഥാനം, ഇനി പെന്തക്കോസ്റ്റ് സഭകളുടെ അടിസ്ഥാനം ഞാൻ പറയും. പെന്തക്കോസ്റ്റ് സഭകളുടെ അടിസ്ഥാനമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആർക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ല, യേശു ക്രിസ്തു പറഞ്ഞു ഈ തൊഴുത്തിൽ പെടാത്ത ആടുകൾ എനിക്കുണ്ട്. ഹലോ, പോയോ? ഇല്ല പോയില്ല, കേൾക്കുന്നുണ്ട്. ഈ തൊഴുത്തിൽ പെടാത്ത ആടുകൾ എനിക്കുണ്ട്. അപ്പൊ ആ തൊഴുത്തിൽ പെടാത്ത ആടുകളാണ് മറ്റു സഭ, പെന്തക്കോസ്റ്റ് സഭകൾ. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞോ. ഈ തൊഴുത്ത് എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക ചർച്ചാണ്, കാരണം യേശു ക്രിസ്തു സ്ഥാപിച്ച അപ്പോസ്തോലന്മാരുടെ സഭയാണ്, അപ്പോസ്തോലിക പിന്തുടർച്ചയുള്ള സഭയാണ് ഒറിജിനൽ സഭ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, യേശു ക്രിസ്തുവിന്റെ കൂടെ നിന്ന അപ്പോസ്തോലന്മാർ, അത് കഴിഞ്ഞ് പ്രവാചകന്മാർ, അവരാൽ പകർന്ന അപ്പോസ്തോലികത്വം പകർന്ന ആളുകൾ അതിങ്ങോട്ട് വന്നപ്പോ അതിന്റെ പിന്തുടർച്ച എവിടെ എങ്ങോട്ടാ ചെന്നത്? അതിങ്ങോട്ട് വന്ന് എങ്ങോട്ടാ പോയത്? അതല്ലേ സഹോദര ഞാൻ പറഞ്ഞത്, പല സീകളുണ്ട്, ഹോളി സീ. അപ്പം പിന്നെ അന്ത്യോക്യൻ സീ ഉണ്ട്, അലക്സാണ്ടർ സീ ഉണ്ട്, റോമൻ സീ ഉണ്ട്, ജെറുസലേം സീ ഉണ്ട്, പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ സീ ഉണ്ട്. അതൊക്കെ ലേറ്റർ പോയിന്റിൽ ഉണ്ടായതാണ്. അന്ത്യോക്യ ആൻഡ് റോം ആണ് ഏറ്റവും ഓതന്റിക് ആയിട്ട് രണ്ട്. അപ്പൊ ആ പിന്തുടർച്ച വന്നത് അന്ത്യോക്യ സ്കൂൾ. ആ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിനെ വാഴിച്ചത് പത്രോസ് നേരിട്ടാണ്, AD 54. അപ്പൊ അന്ത്യോക്യ സഭ അന്ത്യോക്യയിൽ, അതാണ് അതിന്റെ അടിസ്ഥാനം. അതായത് ഓർത്തഡോക്സ് ആണെന്ന് പറയേണ്ടത്. ഓർത്തഡോക്സ് ആണ്. അതുപോലെ റോമൻ സഭയ്ക്ക് ക്ലെമന്റ്, ക്ലെമന്റിനെ വാഴിച്ചത് പത്രോസ് ആണ്.
അപ്പൊ റോമൻ സഭയ്ക്ക് ഓർത്തഡോക്സിനാണെങ്കിൽ എനിക്ക് ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്നത്തെ ആ അപ്പോസ്തലന്മാര് ഇന്ന് ഈ കാണുന്ന പോലെ ദൂവക്കുറ്റി വീശിയായിരുന്നു? ദൂവക്കുറ്റി വീശിയോ എന്ന് ചോദിച്ചാൽ 100% വീശി. കാരണം അത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആണ്. കാരണം ഈ പിന്തുടർച്ച വന്ന അന്തോക്യ സഭയിലാണ് വരുന്നതെങ്കിൽ പിന്നെ എവിടുന്നാണ് ഈ പൗരോഹിത്യ വേഷവും ഈ പറയുന്ന എന്താ മാർപ്പതൊക്കെ നടക്കട്ടെ അരപ്പ ഈ സംഭവം ഈ ദൂപക്കുറ്റി ഇതെല്ലാം എവിടുന്ന് വന്നതാ? പിന്തുടർച്ചയാണ് സംഭവിച്ചതാ? ഇത് ഞാൻ പറയാം, യഹൂദന്മാരാണ് കൂടുതലും ആദ്യകാലത്ത് ക്രിസ്ത്യാനി ആയത്. ആ ഈ പെന്തക്കോസ്തിൽ 3000 പേര് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്? ആദിവാസികളൊന്നുമല്ല, യഹൂദന്മാരാ സ്നാനപ്പെട്ടത്. അപ്പൊ അവരുടെ സിനഗോഗുകളും മറ്റും അതേപടി ക്രിസ്ത്യൻ ചർച്ചുകളായി കൺവേർട്ട് ചെയ്യപ്പെട്ടു. സിനഗോഗ് വർഷിപ്പാണ് ഈ ഓർത്തഡോക്സ് ചർച്ചിന്റെ വർഷിപ്പ്, സിനഗോഗ് വർഷിപ്പിന്റെ മാതൃകയില്ല. അതുകൊണ്ടാണ് ആ രൂപവും ആ ഇതും ഇടക്കെട്ടും ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അതെല്ലാം സിംബോളിക്കാണ്. യഹൂദന്മാര് രക്ഷിക്കപ്പെട്ട് അല്ല വന്നപ്പോ ആ യഹൂദ മതത്തിന്റെ പിന്തുടർച്ച ഇതിനകത്ത് വന്നോ? യഹൂദ മതത്തിന്റെ രീതിയിൽ ഇപ്പൊ ധൂപം കാണിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു പഴയ പതിവാണ്, ധൂപാർപ്പണത്തോടെയുള്ള പ്രാർത്ഥന. അപ്പൊ അത് അവരെ സംബന്ധിച്ച് ഇതൊന്നും തെറ്റാന്ന് യേശു പറഞ്ഞില്ല. ഇപ്പൊ യഹൂദ മതത്തിൽ പ്രാർത്ഥിച്ചിരുന്ന ആ സമ്പ്രദായങ്ങള് അത് ഒന്നും തന്നെ തെറ്റാന്ന് യേശു പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരാൾ ചോദിക്കുക, ഈ പറയുന്ന യേശു ക്രിസ്തുവിനെ കൂടാതെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ അതിന് പ്രാധാന്യം കൊടുത്തിരുന്നു? അപ്പോസ്തലന്മാർ പ്രാധാന്യം കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രാധാന്യം കൊടുത്തില്ലെന്ന് ഇവർക്ക് അങ്ങനെ അറിയാം. കാരണം അപ്പോസ്തലന്മാർ വാക്കിനാലും ലേഖനത്താലും കൊടുത്ത കാര്യം പാലിക്കുന്ന സഭയാണ് ഇവിടെ ഉള്ളത്. അത് 2000 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായെന്നുണ്ടോ? അപ്പൊ അവരാണ് ആ പാരമ്പര്യം ഉള്ളത്, അവരാണ് ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അവരുടെ കയ്യിലാണ് ഇതുള്ളത്, വേറെ എവിഡൻസ് ഒന്നുമില്ല. ഇപ്പൊ അന്നത്തെ മനോരമ എടുത്ത് വായിക്കാന്ന് വെച്ചാൽ അന്ന് മനോരമയുണ്ടോ? പിന്നെ ഇവര് പറയുന്നത് വിശ്വസിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റില്ല, നമുക്ക് യോജിക്കണം, നമുക്ക് വേറെ സഭ തുടങ്ങാം. അതിനെപ്പറ്റി ഞാൻ പറയാൻ പോണേ, നമ്മൾ അവരുടെ കാര്യം വിട്, അവരൊക്കെ പാപികളാണ്. ഒത്തിരി പേർക്ക് ഒരു ഡൗട്ടാ, കാരണം ഈ ശിവചാരി അതെ യേശു പറഞ്ഞു, കർത്താവ് ഇവന് ഈ നിന്റെ 2-ാമത്തെ വരവ് വരെ ഇവൻ മരിക്കാതിരിക്കുമോന്ന് യോഹന്നാനെ കുറിച്ച് ഒരു ശ്രുതി. അന്നേരത്തേനും യേശു പറഞ്ഞു, യേശു അസഹ്യപ്പെട്ടു, പറഞ്ഞു അവൻ മരിക്കുമോ മരിക്കാതിരിക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ, നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഓർത്തഡോക്സാനോ പിശാചോ ചെകുത്താനോ എന്തെങ്കിലും ആട്ടെ, അവൻ ധൂപം വീശുവോ എഴുതി എത്തിക്കോ അസ്ഥി വണങ്ങോ എന്തെങ്കിലും അവൻ ചെയ്യട്ടെ, അവൻ പോട്ടെ. ഇപ്പൊ യേശുവിന്റെ അടുത്ത് എന്നിട്ട് പറയാ, കർത്താവ് ഇവര് ധൂപം വീശു, നീ പോയി നിന്റെ പണി നോക്കടാ എന്നാ യേശു. കാരണം അതേ കാര്യല്ലേ യേശു പറഞ്ഞ യോഹന്നാനെ പറ്റി തിരക്കും, അവൻ മരിക്കണോ ജീവിക്കണോ എന്നുള്ളത് അത് അവന്റെ യജമാനന്റെ ഇഷ്ടം. അപ്പൊ ഓർത്തഡോക്സുകാർ ധൂപം വെക്കണോ കത്തോലിക്കിന് വിഗ്രഹം വെക്കണോ അതൊക്കെ അവരും കർത്താവുമായിട്ട് തീരുമാനിച്ചുള്ളു, അത് അവർക്ക് പാരമ്പര്യമുണ്ട്, അവർക്ക് സഭയുണ്ട്. നമുക്ക് കൃപയാൽ ധൂപവും ഇല്ല വിഗ്രഹവും ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ആധികാരികത പരിശോധിക്കും, നമുക്ക് നമ്മുടെ അങ്ങനെ ഇരിക്കും നോക്കണ്ടേ? ആ അവിടെ വാ, നമുക്കിത് എങ്ങനെ കിട്ടി? അതാണ് ജോർജ് വോസിയച്ചാൻ അതിന്റെ ഉത്തരം എഴുതി, പരിശുദ്ധാത്മാഅഭിഷേകത്താൽ നമുക്ക് കിട്ടി, നമുക്ക് കൈവപ്പിനാൽ കിട്ടിയതല്ല. നമുക്ക് കൈവപ്പിന് പുരോഹിതവർഗം ആകെ പിശകാണെന്ന് യേശു പറഞ്ഞു. ജോർജ് വോസിയച്ചാൻ വളരെയധികം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പുരോഹിതവർഗം പെശകാണെന്ന് യേശു പറഞ്ഞെങ്കിൽ അവരുടെ ശുശ്രൂഷകൾ ഒന്നും പെശകാന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞത് അവർ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നുണ്ട്, അവരുടെ പ്രവൃത്തി നോക്കണ്ട, അവരുടെ വാക്ക് കേട്ടോണെന്നല്ലേ പറഞ്ഞു. അപ്പൊ അവരുടെ ശുശ്രൂഷയും ഉപദേശവും അൺഡിഫൈൽഡ് ആയിരുന്നു, പ്രാക്ടീസ് ഒക്കെ വഷളായിരുന്നു. അപ്പൊ യേശു പറഞ്ഞു തന്നെ, സ്റ്റിൽ ദേ ആർ ഓൺ ദ സീറ്റ് ഓഫ് മോസസ്, അവരിപ്പോഴും മോശയുടെ പീഠത്തിലാണ്, അത് ദൈവാലയമാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാരൊക്കെ ഈ സഭ തുടങ്ങി കഴിഞ്ഞാൽ അവർ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലേ? ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു ഇതിനിടയ്ക്ക് തന്നെ. അല്ല, നമ്മുടെ കൊരിന്ത്യ ഈ പറയുന്ന സഭകളൊക്കെ ഇപ്പൊ പറഞ്ഞ കൊരിന്ത്യ സഭ, ആ സഭ, ഈ സഭ എന്നൊക്കെ പറയുന്ന സഭകൾക്കൊക്കെ ഈ വീശ ഉണ്ടായിരുന്നു കൂടെ പറയാനും കൂടെ. വീശുണ്ടായിരുന്നു തെളിയിക്കാൻ പോവാ, അതാ കളിക്കണ്ട. അപ്പോസ്തലപ്രവൃത്തി എടുത്ത്, അപ്പോസ്തലപ്രവൃത്തി തുറക്ക്. ആ തുറന്നു. 3-ാം അധ്യായം എടുത്തു. ഓക്കെ, 1-ാം വാക്യം വായിച്ചു.
ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തിനാ അവർ ദൈവാലയത്തേക്ക് ട്രാക്ട് കൊടുക്കാനാണോ? ഇപ്പൊ പള്ളിയുടെ ഭാഗത്തുനിന്ന് ട്രാക്ട് കൊടുക്കുന്ന ബെന്തക്കോസ്കാരുണ്ട്. പത്രോസ് യോഹന്നാൻ എന്തിനാ ദൈവാലയത്തിലേക്ക് പോയത്? 9 മണിയുടെ പ്രാർത്ഥനയ്ക്ക് പോയതാ. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആദിമ സഭ യെരുശലേം ദൈവാലയത്തിലെ എല്ലാ പെരുന്നാളുകളിലും പ്രാർത്ഥനകളിലും കൃത്യമായി അവർ സംബന്ധിച്ചു. അവർ പിണങ്ങി പിരിഞ്ഞില്ല. 70 ദൈവാലയം തകർക്കപ്പെടുന്നവരെ നിന്നു. അത് നമ്മുടെ ആദ്യം അത് തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോ അവർ ചെതറിപ്പോയി. അപ്പൊ അവരെന്ത് ചെയ്തു? അവരുടെ പ്രാർത്ഥനയിൽ അന്ന് സഭകൾക്കുള്ള പരിമിതമായ സ്വാതന്ത്ര്യത്തെ അവർ പ്രാർത്ഥിച്ചു. പിന്നെ സഭയ്ക്ക് സ്വാതന്ത്ര്യം വന്നപ്പോൾ അവർ ധൂപാർപ്പണത്തോടെ പ്രാർത്ഥിച്ചു. ധൂപാർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്നത് ബിബ്ലിക്കൽ പ്രാക്ടീസാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വരെ ധൂപക്കുറ്റി കാണുന്നുണ്ട്. ഇപ്പൊ ധൂപക്കുറ്റിയോട് അലർജി ഉണ്ടെങ്കിൽ സ്വർഗത്തിലൊന്നും പോകാൻ പറ്റത്തില്ല. അവിടെ ധൂപക്കുറ്റിയൊക്കെ ഉണ്ട്. അവിടെ എല്ലാരും കുപ്പായം ഇട്ടാ നിൽക്കുന്നത്. ഈ സ്വർഗത്തിൽ വെള്ള പാന്റും അല്ല വെള്ള ഷർട്ടും കറുത്ത പാന്റും ഇട്ട ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിൽ വെള്ള ഷർട്ടും കറുത്ത പാന്റും ഇട്ട് നിൽക്കുന്ന ഒരാളെയും ജോർജ് ജോസേച്ചെ കാണിച്ചു തരാവോ? എല്ലാരും നിലയെങ്കിൽ ധരിച്ചാ നിൽക്കുന്നത്. അവിടെ ധൂപക്കുറ്റിയുണ്ട്. നമ്മൾ ആകെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നമുക്ക് പെന്തക്കോസ് സഭയ്ക്ക് എങ്ങനെ അടിസ്ഥാനം ഉണ്ടായെന്നുള്ളത് ഞാൻ പറയാം. ഇനിയിപ്പോ അതങ്ങ് കേൾക്കേ രക്ഷയുള്ളൂ. അപ്പൊ പെന്തക്കോ സഭകൾക്ക് അടിസ്ഥാനം ഉണ്ടായത് ഇപ്പം അച്ചായൻ പറഞ്ഞു പോലെ പരിശുദ്ധാത്മാഅഭിഷേകത്താലാണ്. അപ്പൊ പരിശുദ്ധാത്മാഅഭിഷേകത്തെ അടിസ്ഥാനം നമുക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വേണം, അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് നിലനിൽപ്പില്ല. കാരണം സഭയെ പണിയുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ അപ്പോസ്തലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ യേശു ക്രിസ്തു ആക്കുന്ന ആണ് അപ്പോസ്തലം. നമ്മൾ എന്നാലും പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഒന്നും അപ്പോസ്തലത്തെ അംഗീകരിക്കുന്നില്ല. ഉണ്ടോ? നമ്മള് അംഗീകരിക്കുന്നില്ല. കാരണം അവര് മരിച്ചുപോയി. മരിച്ചുപോയവരെ പറ്റി എങ്ങനെയാ പിന്നെ മരിച്ചുപോയാണ് അപ്പോസ്തലത്തെ എങ്ങനെ അംഗീകരിക്കുന്നത്? അപ്പൊ പിന്തുടർച്ചയാ സഹോദര. നമ്മുടെ സ്കൂളിന് മാനേജർ വേണം, പ്രിൻസിപ്പിൾ വേണം, വൈസ് പ്രിൻസിപ്പിൾ വേണം. അപ്പൊ മാനേജർ മരിച്ചു, വൈസ് പ്രിൻസിപ്പിളും മരിച്ചു, പ്രിൻസിപ്പിളും മരിച്ചു. അപ്പൊ സ്കൂൾ പിന്നെ നടത്തിക്കൊണ്ടിരിക്കും? അതോ പുതിയ മാനേജർ പുതിയ പ്രിൻസിപ്പളെ പുതിയ വൈസ് പ്രിൻസിപ്പളെ വെക്കുവോ? വെക്കും. പക്ഷേ സുറിയാനി സഭകൾക്ക് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. സുറിയാനി സഭകൾ വിശ്വസിക്കുന്നത് സഭ എന്നാൽ വാങ്ങിപ്പോയവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കൂട്ടായ്മയാണ്. കമ്മ്യൂണിയൻ ഓഫ് സെയിന്റ്സ്, വിശുദ്ധന്മാരുടെ സംസർഗമാണ്. അതുകൊണ്ട് അവരുടെ ആരാധനയിൽ ഈ പറഞ്ഞ സകല വിശുദ്ധന്മാരും അവിടെ സംബന്ധിക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അതിനാണ് അവർ പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും ഒക്കെ ധൂവം വെക്കുന്നത്. പൗലോസ് സ്ലീഹ ധന്യൻ ചൊൽകട്ടെ നീ ദേവം. ഇവിടെ പൗലൂസിനെ ഫേസ്ബുക്കിൽ ഓരോരുത്തർ വലിച്ചു കയറി ഒട്ടിക്കുക. ബെന്തക്കോസ്കാർ തന്നെ പൗലൂസ് എഴുതിയ ലേഖനത്തെ ഒരു സുറിയാനിക്കാരൻ ഒരു മെഴുകുതിരി കത്തിച്ച് പിടിച്ചിട്ട് മാത്രമേ വായിക്കത്തുള്ളൂ. അത്ര ഭയഭക്തി ബഹുമാനമാണ്. പരിശുദ്ധനായ പൗലൂസ് സ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആമീൻ അബിബായ് പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്താ അവരുടെ അപ്പോസ്തലനാണത്. ആ അപ്പോസ്തലത്ത് അവർക്കുണ്ട്. ആ അപ്പോസ്തലൻ ആ ആരാധനയിൽ സന്നിഹിതനാണെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. കാരണം അവൻ മരിച്ചുപോയവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. യേശു പറഞ്ഞ അവൻ മരിച്ചുപോയവരുടെ ദൈവമല്ല, അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. എന്നിട്ട് യേശു പറഞ്ഞ തന്നെ അവൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് എന്ന് പറഞ്ഞ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സ്റ്റിൽ അലൈവ് എന്ന യേശു പറഞ്ഞു. അപ്പൊ ഫോർ ട്രൂ ചർച്ച് ഓൾ ദീസ് ഹോളി പീപ്പിൾ ആർ വെരി മച്ച് അലൈവ് ആൻഡ് ദേ ആർ വെരി മച്ച് പ്രസന്റ് ഇൻ ദയർ ഹോളി കുർബാനോ. അതാണ് അവരുടെ വിശ്വാസം. അവരുടെ കുർബാനയിൽ അവരെല്ലാം സന്നിഹിതരാണ്. അവരുടെ അപ്പോസ്തലത്ത് അവർക്കുണ്ട്. അപ്പൊ അപ്പോസ്തോലിക നൽവരങ്ങളോടുകൂടിയും പ്രവാചകന്മാരുടെ വാഴ്വുകളോടുകൂടിയും അവർ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്കതില്ല. കാരണം നമ്മൾ മരിച്ചവരിൽ വിശ്വസിക്കുന്നില്ല. ഉണ്ടോ മരിച്ചവർക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഓരോഹരിയില്ല. അപ്പൊ നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരു അപ്പോസ്തലൻ വേണം, നമുക്ക് ജീവിച്ചിരിക്കുന്ന പ്രവാചകനും വേണം. അതാണ് നമ്മുടെ സഭയുടെ അടിസ്ഥാനം.
പറഞ്ഞു പിടി കിട്ടിയോ? സുലീഹന്മാരുടെ ഉടയവന് സ്തുതിയും നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഒരാൾ മറുപടി എഴുതി. ആ അപ്പം നമുക്ക് സഭ, നമ്മുടെ സഭയ്ക്ക് എന്ത് വേണം? അപ്പോസ്തലന്മാർ വേണം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എന്നോട് ഈ മിനിഞ്ഞാന്ന് എനിക്കൊരു ലെറ്റർ കിട്ടി, ഇമെയിൽ കിട്ടി. ആ മെയിലിനകത്ത് ഒരാൾ എഴുതിക്കാണ്, പാസ്റ്ററുടെ അപ്പോസ്തോലികത്തെ പറ്റിയും കൈവപ്പിനെ പറ്റിയുമുള്ള വീഡിയോ കണ്ടു. ഞങ്ങൾ പെന്തക്കോസ്റ്റുകാർ യഥാർത്ഥ അപ്പോസ്തോലിക സഭയാണ്. ഞങ്ങൾക്ക് പാസ്റ്റർ പോളിന്, TPM വിശ്വാസിയാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ പാസ്റ്റർ പോളിന് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു, അപ്പോസ്തലത്തെ നൽകി. ആ അപ്പോസ്തലത്തിന് മേൽ TPM സഭ ഉണ്ട്, ഞങ്ങൾ അപ്പോസ്തല സഭയാണ്. ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, നിങ്ങളുടെ വിശ്വാസം നല്ലതാണ്. എനിക്ക് വേറൊരാള് മെയിൽ അയച്ചായിരുന്നു, അതെ പറഞ്ഞു, ഈ തങ്കു ബ്രദറിന്റെ സ്വർഗീയ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യാശ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, തങ്കു ബ്രദർ മരിക്കുന്ന ഒരു സ്വർഗീയ വരുന്ന ചിഹ്ന ഭിന്നമായി പോകും. തങ്കു ബ്രദർ, ആ അദ്ദേഹത്തിന്റെ പ്രത്യാശ. അപ്പൊ തങ്കു ബ്രദർ, അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ധാരണ തെറ്റാണ്, കാരണം തങ്കു ബ്രദറിന്റെ അപ്പോസ്തലത്വത്തിലാണ് സ്വർഗീയ വരുന്ന നിൽക്കുന്നത്. അപ്പം സ്വർഗീയ വരുന്നിലെ ഒരു വിശ്വാസിയോട് നിങ്ങൾ ചോദിച്ചോ? ഒരിക്കലും അവൻ തങ്കു ബ്രദറിന് എതിര് പറയത്തില്ല, ചീത്ത വിളിക്കത്തില്ല. ഭയങ്കര ലോയൽറ്റിയാണ്, വിധേയത്വമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അപ്പോസ്തലത്വം, ആ അപ്പോസ്തലത്വത്തിന് മേലാണ് സ്വർഗീയ വരുന്ന നിൽക്കുന്നത്. എന്നാ ഒരു അപ്പോസ്തലൻ വാങ്ങിപ്പോയി കഴിഞ്ഞാലാണ് ആ സഭ കൂടുതൽ വളരുന്നത്. കാരണം തനിയെ ഇരിക്കുമ്പോ അതിന് ഫലം കൊടുക്കാൻ കഴിയത്തില്ല, അഴിഞ്ഞു പോയാലോ അത് അധികം ഫലം കൊടുക്കും, ഗോതമ്പോണി. അപ്പൊ ഓരോ അപ്പോസ്തലനും ഓരോ ഗോതമ്പോണിയാണ്. പാസ്റ്റർ പോള് ഒരു ഗോതമ്പോണിയായിരുന്നു TPM-ന്റെ. ആ ഗോതമ്പോണി അഴിഞ്ഞപ്പോ TPM വളർന്ന് വളർച്ച ഉണ്ടോ? കാരണം എന്നാ, TPM-ൽ ആൾക്കാർ കേൾക്കട്ടെ, അവരുടെ ഒരു മൂഢതയാണ് ഞാൻ പറയുന്നേ. അപ്പം മരിച്ചുപോയെന്ന് നിങ്ങൾ പറയുന്ന ആള് മരിക്കുന്നില്ല, അവർ വാങ്ങിപ്പോവാണ്. അവർ വാങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ പ്രാർത്ഥിക്കുകയാണ്, ആ പ്രാർത്ഥന അവരുടെ കൂട്ടത്തെ വളർത്തും. അതുകൊണ്ടാണ് ഈ സുറിയാനിക്കാർ, പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി, കേട്ടിട്ടില്ലേ? ആ അത് തന്നെയല്ല, പിന്നെ ഈ മറിയത്തോടൊക്കെ പ്രാർത്ഥിക്കുന്ന അവളുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ, തുബുദം വായിക്കുമ്പോ അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ, ആവർത്തിച്ച് പറയുക. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വാങ്ങിപ്പോയ ആളുകൾ പ്രാർത്ഥിക്കുകയാണ്, അതുകൊണ്ടാണ് TPM വളർന്നത്. ആ മണ്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല, ആ TPM-ലെ പോള് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ബാക്കി വിശുദ്ധന്മാരൊക്കെ പോഴെന്ന് നോക്കി. കാരണം ഒരാളും ഭൂമി നായക്ക് ഒരു ഒരു ഇതും കൊടുക്കുന്നില്ല, ഒരു ഹൈഫൈയും കൊടുക്കുന്നില്ല. പൗലൂസ് പത്രോസ് ബാക്കി സ്ലീഹന്മാർക്കല്ല, ഇവിടുന്ന് പടപടപടാന്ന് കത്തോലിക്കരി യാത്രക്കാര് ഹൈഫൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ TPM-കാരൊരുത്തെല്ലാം കണ്ണുപൊട്ടന്മാരാ, അപ്പൊ നിന്റെ അനുയായികളെല്ലാം പൊട്ടന്മാരാണല്ലോ എന്ന് അവിടുന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് സ്വർഗീയവരുന്ന തങ്കു ബ്രദർ മരിച്ചാൽ അത് പൊളിയുമെന്ന് ആരും പ്രത്യാശിക്കേണ്ട, അത് 4.5 to 10 ആയിട്ട് വളരത്തുള്ളൂ. ഇതാണ് പ്രിൻസിപ്പിളാ ഞാൻ ഈ പറഞ്ഞു തരുന്നത്, ഇതൊരു സ്പിരിച്വൽ സീക്രട്ടാ. അപ്പം ഈ TPM-ന്റെ പോൾ പാസ്റ്റർക്ക് അപ്പോസ്തലത്വം ലഭിച്ചു എന്നാണ് പറഞ്ഞത്? പോൾ പാസ്റ്റർക്ക് അപ്പോസ്തലത്വം ലഭിച്ചു എന്നാണ് അവര് പറയുന്നത്. പോൾ പാസ്റ്റർ അപ്പോസ്തലത്വത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ അവിടെ ചേർന്നിരിക്കുന്നത്, അതിന്റെ എഫക്ട് അനുഭവിക്കുന്നവര്. അപ്പൊ ആ അപ്പോസ്തലത്വം അവർ ലഭിച്ചു എന്ന് അവർ വിശ്വസിക്കാൻ കാരണം യേശുക്രിസ്തു പ്രത്യക്ഷനായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. യെസ്, പോളിന് പ്രത്യക്ഷനായി, പോളിന് പ്രത്യക്ഷനായി, അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ കൈവപ്പിനാൽ അല്ലാതെ ദൈവത്തിന്റെ കൈവപ്പിനാൽ ഒരിക്കലും അപ്പോസ്തലത്വം കിട്ടത്തില്ല, കാരണം കൈവപ്പിനാലുള്ള അപ്പോസ്തലത്വമാണ് അതിന് മുൻഗാമി വേണം. മുൻഗാമി ഇല്ലാത്ത ഒരുത്തന്റെ അപ്പോസ്തലത്വം അംഗീകരിക്കണ്ടെന്ന് തെർത്തുല്യൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ KP Vanna അപ്പോസ്തലത്തെ അംഗീകരിക്കുന്നില്ല, KP Vanna മുൻഗാമി ആണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നേ. അല്ല, അത് ആരാ വ്യക്തിയുടെ പേര് പറയണം, സക്സസർ ഓഫ് ഹൂ. അപ്പൊ ആരുടെ സക്സസർ ആണെന്ന് പറയണം. ആരുടെ സക്സസറാ? മോഡറേറ്ററിന്റെ, എനിക്ക് തോന്നുന്നു അവിടുത്തെ CSI-യിലെ മോഡറേറ്ററല്ലേ കിട്ടിയത്? അല്ല, അത് എനിക്കറിയത്തില്ലെന്ന്, അത് അങ്ങനെ രഹസ്യത്തിലോ അജ്ഞാതമായിട്ടല്ല, നമ്മൾ ലോകം അറിയേണ്ടതാണ്. ഇനി ആളുടെ പിന്തുടർച്ചക്കാരനാണ് ഇനി ആള് പിന്തുടർച്ചയാണ് ഇനി ആള്. ആ പിന്തുടർച്ച പുറകോട്ട് കൂട്ടിയാൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനിൽ ചെന്ന് നിൽക്കുകയും വേണം.
അതാണ് ട്രൂ അപ്പോസ്തോലിക് സക്സഷൻ. അങ്ങനെ ഒരു ലൈനേജ് ഇല്ലാത്തതൊന്നും ട്രൂ അല്ല. അങ്ങനെ ലൈനേജ് ഇല്ലാതെ ചർച്ച് നടത്താമെന്ന് ചോദിച്ചാൽ ചർച്ച് നടത്താം. പെന്തക്കോസ് ചർച്ചുകൾക്ക് എല്ലാം വാലിഡിറ്റി ഉണ്ട്, അതാണ് അപ്പോസ്തലന്മാരുണ്ട്. അത് ഞാൻ തെറ്റല്ല പറഞ്ഞത്, ഇത് ഞാൻ പറഞ്ഞോണ്ടിരിക്കും. ഇതെല്ലാം പെന്തക്കോസിനെതിരെ പറഞ്ഞു, പെന്തക്കോസിനെ തകർക്കാൻ പറഞ്ഞു, ഞാൻ പെന്തക്കോസിനെതിരാണ്, ഞാൻ പെന്തക്കോസിനെതിരല്ല, ട്രൂത്തുകൾ പറയുന്നതാണ്. എഡ്യൂക്കേറ്റിംഗ് ആൻഡ് എൻലൈറ്റിംഗ് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ല, ഞാൻ പെന്തക്കോസ് അവയ്ക്കെതിരല്ല, ഞാൻ പെന്തക്കോസ് ആണല്ലേ. എന്നെ കണ്ടങ്ങനെ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അല്ല, എന്തിനാ മീശോ അടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇയാളോട് മീശോ അടിക്കാൻ പറയോ? നമ്മുടെ അപ്പൊ എബി അരൂരിനെ നിങ്ങൾ ഷേവ് വെക്കോ? എബി അരൂര് ആദ്യം നിങ്ങൾ അവനെ ഷേവ് വെച്ചു, അപ്പൊ ഞാനും ഷേവ് ചെയ്യാം. അവനാണല്ലോ എല്ലാ കൺവെൻഷനും പ്രസംഗിക്കുന്ന കാണുന്നത്. അപ്പൊ അത് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ദാനിയൽ അരൂരുണ്ടല്ലോ, ദാനിയൽ അരൂർ, രണ്ടും അരൂരാ. ദാനിയൽ അരൂർ തൃശ്ശൂരുള്ള എന്റെ വെരി ക്ലോസ് ഫ്രണ്ട്, ഈസ് എ വെരി ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്, തൃശ്ശൂർ വോയിസ് ഓഫ് ഗോസ്പെൽ. അദ്ദേഹത്തിന് ദാടി ഉണ്ടല്ലോ, കഷണ്ടി ഒക്കെ ഉണ്ടല്ലോ. നീ ചുമ്മാ ഇരി പോ, ട്രൈപോഡിന്റെ കാലേ വന്ന് മാന്ത്. അതിവിടെ വന്ന് നമ്മുടെ ഈ ട്രൈപോഡിന്റെ അടുത്ത് വന്നത് പെന്തക്കോസ് ആരനാന്ന് തോന്നുന്നു. എന്റെ ലൈവ് ഉഴപ്പാൻ വേണ്ടി വന്നിരിക്കും. പറഞ്ഞു, ഈ കൈവെപ്പിനാലല്ലാതെ പിന്തുടർച്ച അല്ലാതെ പിന്നെ എങ്ങനത്തെ അപ്പോസ്തോലിക ഘട്ടം? പിന്നെ ഏത് രീതിയിലുള്ള ദർശന വെളിപ്പാടിനാൽ കിട്ടുകയാണ്? വെളിപ്പാടിനാൽ പൗലൂസിന് വെളിപ്പാടിനാൽ കിട്ടിയില്ലേ? കെ പി പറ്റില്ല, തങ്ക് പറ്റും. ഞാൻ കെ പി പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല സഹോദരൻ ഷാജി ബെന്നി. ഞാൻ പറഞ്ഞത് തങ്കു, സോറി കേട്ടോ, തങ്കു ബ്രദർ ഒരിക്കലും തനിക്ക് ഒരു മെത്രാന്റെ കൈവെപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് കിട്ടത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പൊ കെ പി ഒനാണ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. കാരണം മുൻഗാമി വേണ്ട, മുകളിൽ യേശുവാ. ഇതേ ഈ വടിയും കുപ്പായും ഇട്ട് വരുമ്പം മുൻഗാമി വേണം. ആ, ഇത് രണ്ട് സിനാറിയോ, നിങ്ങൾ അത് മനസ്സിലാക്കണം. അപ്പൊ തങ്കുവിനെ സംബന്ധിച്ച് തങ്കു ഇന്ന ആളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അദ്ദേഹം കുപ്പായിട്ട് വരുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം റാന്നിയിൽ ഇപ്പം ബാബു ജോർജ് ലാസ്റ്റ് കുപ്പായിട്ടു, പക്ഷെ അപ്പൊ അദ്ദേഹം മുൻഗാമിയെ കാണിക്കണം. അപ്പൊ ഞാൻ മുൻഗാമിയെ ചോദിക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയി, പുള്ളിയെ പോയി കണ്ടു. പുള്ളിയെ പോയി കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കുപ്പായോ ഇല്ല, വടിയില്ല, ഒന്നുമില്ല, ഒരു പാന്റ് ഷർട്ട് വിട്ടാണ് നിപ്പുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ മുൻഗാമിയെ ചോദിക്കുന്നു. അപ്പൊ ചുമ്മാതെ ആ മനുഷ്യനെ ഉപദ്രവിച്ച, ആ പാവപ്പെട്ടാണ് ഉപദ്രവിച്ച, അദ്ദേഹം കുപ്പായിട്ട് നടക്കുന്ന ഒരാളൊന്നും അല്ല. അത് പണിയെടുക്കും. അപ്പം എന്നെ അതൊക്കെ നമുക്ക് പോകട്ടെ. ഈ ഇത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അപ്പൊ പെന്തക്കോസ് സഭകൾക്ക് അപ്പോസ്തലത്വം വേണം. ഇപ്പൊ നമുക്ക് ടി പി എമ്മിന്റെ അപ്പോസ്തലുണ്ട്, ആ ടി പി എമ്മിന്റെ അപ്പോസ്തലം പോളാണെന്ന് അവർ പറയുന്നത്. ആ പോളിന്റെ അപ്പോസ്തലത്തിൽ ആ സഭ ഉണ്ടാക്കി അവരത് വളരുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, ഞാൻ വില്യം ബ്രാൻഹാം എന്ന് പറഞ്ഞ ഒരു അമേരിക്കക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിച്ച് യേശുക്രിസ്തു പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സഭയുണ്ട്, ഇപ്പൊ എറണാകുളത്തും ഉണ്ട്. അപ്പൊ ആ സഭയില് ഒരു മീറ്റിങ്ങിന് പോയി നമ്മുടെ ഒരാൾ പോയിട്ട് വന്ന് എന്നോട് പരാതി പറഞ്ഞു, അവർ ബൈബിളിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല, അവർ ബ്രാൻഹാമിന്റെ പുസ്തകങ്ങളാണ് പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞു, ദാറ്റ് ഇസ് എ ട്രൂ ചർച്ച്. അതാണ് ശരിയായ സഭ. കാരണം എന്നാ? അവരുടെ അപ്പോസ്തലന്റെ കത്തുകളും എഴുത്തുകളും അവർ വായിക്കുന്നു. ഇത് മറ്റൊരുത്തന്റെ അപ്പോസ്തലൻ മറ്റൊരു സഭയ്ക്ക് എഴുതിയത് വായിക്കുക. പൗലൂസ് ശ്ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം വായിച്ച് വ്യാഖ്യാനിക്കാനോ പ്രസംഗിക്കാനോ പെന്തക്കോസ്തുകാർക്ക് അവകാശം ഇല്ല. അഡ്രസ് വെച്ച് എഴുതിയിരിക്കുന്ന എഴുത്താണ്. ഇപ്പൊ ലിനുവിന് ഒരു സിസ്റ്റർ എഴുതിയ എഴുത്ത് ലിനുവിന്റെ വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റ് മാസ്റ്റർ പൊട്ടിച്ച് വായിച്ച് രസിച്ച് സന്തോഷിച്ചാലോ? ലിനുവിന് അങ്ങനെ സൗരമാര് വല്ലതും എഴുതിയോ? ഇല്ല. ഉദാഹരണം കേട്ടോ, പേടിക്കണ്ട. അപ്പൊ അങ്ങനെ ചെയ്താലോ? അല്ല, ഇവിടെ ഈ അവിടെ എഴുതുന്നത് ഇപ്പൊ കൊരിന്ത്യ സഭയുടെ എഴുതുമ്പോ ഞാൻ വായിച്ചോട്ടെ.
യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത് ഏവർക്കും. ഈ ലേഖനങ്ങളെല്ലാം എഴുതിയത് ആ ആ ഒരു സഭയ്ക്ക് മാത്രമാണോ സകല വിശുദ്ധന്മാർക്കും വേണ്ടിയാണോ? അവിടെയാണ് അവിടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കൊരിന്തിയിലെ സഭയ്ക്ക് ഈ ലേഖനം എഴുതി. ഇപ്പൊ അപ്പോസ്തലനായ പൗലൂസ് കൊലാസ്യ സഭയ്ക്ക് ലേഖനം എഴുതുന്ന പറയാണ്, നിങ്ങള് ലവോദിക്യ സഭയിലോട്ട് ഞാൻ എഴുതിയ എഴുത്ത് നിങ്ങൾ അവിടുന്ന് മേടിച്ച് വായിക്കണം, ഈ എഴുത്ത് അവർക്കും വായിക്കാൻ കൊടുക്കണം. അപ്പൊ ഇത് കമ്മ്യൂണിയനാണ്, കാരണം ഓരോ അപ്പോസ്തലത്വത്തിന്റെ കീഴിൽ നിൽക്കുന്ന കമ്മ്യൂണിയനുള്ള ചർച്ചകളാണ്. അപ്പൊ ഈ കമ്മ്യൂണിയനിലുള്ള ചർച്ചകൾക്കെല്ലാം ഈ ലേഖനങ്ങൾ പരസ്പരം വായിക്കാനുള്ള അനുവാദം അവിടെ കൊടുക്കുക. അതുകൊണ്ട് അന്ന് ഈ കമ്മ്യൂണിയനിലുള്ള ചർച്ചകൾ, അതായത് അവരെല്ലാം പരസ്പരം കൂട്ടായ്മയുടെ വലം കൈ കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ കാത്തലിക് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും തമ്മിൽ കൂട്ടായ്മയുടെ വലം കൈയുണ്ട്. ഒരു കത്തോലിക്കനെ കണ്ടാൽ ഒരു ഓർത്തഡോക്സുകാരൻ വീണ്ടും മാമോയിസം മുക്കാമെന്ന് ചിന്തിക്കത്തില്ല. ഒരു ഓർത്തഡോക്സുകാരനെ കണ്ട അവനെ ഒന്നുകൂടെ മുക്കി സ്റ്റൈലിലവനും കൊടുത്ത് കത്തോലിക്കനാക്കാൻ കത്തോലിക്കനും പോകുന്നില്ല. ഈ ഓർത്തഡോക്സുകാരൻ കത്തോലിക്ക സഭയിൽ നിന്ന് കുർബാന എടുക്കുക, അവര് കൂട്ടായ്മയുടെ വലം കൈ കൊടുത്തിരിക്കുക. പക്ഷെ ഒരു പെന്തക്കോസുകാരൻ ഒരു കത്തോലിക്കനെ കണ്ടാൽ അവനെ അംഗീകരിക്കത്തില്ല. ആ സഭയായിട്ട് നമുക്ക് ബന്ധമില്ല. നമ്മൾ പെന്തക്കോസുകാർ എപ്പോഴും പറയും നമ്മുടെ പിതാക്കന്മാർ എന്ന് പറയും. നമ്മുടെ പിതാക്കന്മാർ എന്ന് പറയും നമ്മൾ സഭാപിതാക്കന്മാരെയാണോ? അല്ല, നമ്മുടെ ആരാ? കേരളത്തിൽ നമ്മുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? അപ്പൊ നമ്മുടെ പിതാക്കന്മാർന്ന് ഒരു പെന്തക്കോസ്തുകാരൻ പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന കെ ഇ എബ്രഹാം, എം സി ചെറിയാനെ, ടി ജി ഉമ്മച്ചനെ, പി എം ഫിലിപ്പ് ഇവരാണ് പിതാക്കന്മാർ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ്, ന്യൂ സ്റ്റാർട്ട് ആണ്. വി ആർ സെപ്പറേറ്റഡ് ഫ്രം കാത്തലിക് ആൻഡ് ഓർത്തഡോക്സ് ചർച്ച്. നമ്മൾ വേർപെട്ടവരാണ്. അപ്പൊ വി ഹാവ് എ ന്യൂ ബിഗിനിങ്. അവിടെയാണ് പിതാക്കന്മാർ, പിതൃത്വം തന്നെ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമ്മുടെ പിതൃത്വം എവിടെയാണ്? കെ ഇ എബ്രഹാമില, എം സി ചെറിയാനിലും, ടി ജി ഉമ്മച്ചനിലും, അങ്ങനെയൊക്കെ അവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. നമ്മൾ തന്നെയാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റാർട്ടിംഗ് അതാണ്. നമുക്ക് അപ്പോസ്തലത്വം അവിടെയാണ് തുടങ്ങുന്നത്. അപ്പൊ അപ്പോസ്തലന്മാരും പിതാക്കന്മാരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി ചർച്ചിന്റെ അപ്പോസ്തലന്മാരെയും പിതാക്കന്മാരെ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ദീവന്നാസിയോസ് ഇങ്ങനെ പറഞ്ഞു, വലിയ ദീവന്നാസിയോസ് ഇന്ന പോലെ പറഞ്ഞു, ഗ്രിഗോറിയോസ് ഇന്ന പോലെ പറഞ്ഞു, നീസിയാൻസിലെ ഗ്രിഗോറിയോസ് ഇന്ന പോലെ പറഞ്ഞു, ക്ലെമന്റിലെ അലക്സാണ്ടർ ഇങ്ങനെ പറഞ്ഞു, അലക്സാണ്ട്രിയിലെ ക്ലെമന്റ് ഇങ്ങനെ പറഞ്ഞു, അലക്സാണ്ട്രിയിലെ സിറിൽ ഇങ്ങനെ പറഞ്ഞു, ഹിപ്പോളൈറ്റിസ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇ എസ് തോമസ് പറയാ, അവരൊക്കെ പറഞ്ഞു, നമുക്ക് അതിനൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഇ എസ് തോമസിനെ സംബന്ധിച്ച് എഫ് എഫ് ബ്രൂസ് ഇങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞു, അന്നേരം പുള്ളി എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കും. കാരണം എഫ് എഫ് ബ്രൂസ് അദ്ദേഹത്തിന്റെ പിതാവാ, അദ്ദേഹത്തിന്റെ പിതാവാ. അപ്പൊ അദ്ദേഹം പിതൃസ്ഥാനത്ത് കൽപ്പിക്കുന്നത് ആളുകളാണത്. ലോൺസ്കി പറഞ്ഞു, ബ്രൂസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇവരെല്ലാം ഹോ 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 ഹോ. അപ്പൊ ദിയന്നാസ സന്ദീപോസ് ഇ എസ് കോറസ് ഇവാനിയോസ് അപ്രമോ എന്നും പറഞ്ഞ് അവർക്ക് വിഷയമല്ല. അപ്പൊ അവർക്ക് ആ ഒരു സ്ട്രീം അല്ല, ആ അപ്പോസ്തലത്വം അല്ല അവരുടേത്. അപ്പൊ ദേ ഹാവ് ദെയർ ഓൺ ബിഗിനിങ്, ദെയർ ഓൺ ന്യൂ ബിഗിനിങ്. അപ്പൊ അവർക്ക് യേശു ക്രിസ്തുവായിട്ട് ബന്ധമില്ലെന്നല്ല, അപ്പൊ യേശു അവർക്ക് ബന്ധമുണ്ട്. അപ്പൊ അവന്ത് ചെയ്യണം, അവരുടെ അപ്പോസ്തലന്മാർ എഴുതിയ എഴുത്തുകൾ വേണം അവർ വായിക്കാൻ. വേറൊരുത്തന്റെ സഭയ്ക്ക് ആ സഭയുടെ അപ്പോസ്തലൻ എഴുതി എഴുത്ത് മോട്ടിച്ച് വായിക്കുക. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞു മനസ്സിലായി. ആ സുവിശേഷം സാർവത്രികമാണ്. ഇവർക്ക് വേണം യേശു ക്രിസ്തുവിന്റെ കഥ, ഇപ്പം പടയിൽ മീൻ പിടിച്ചു, വെള്ളം വീഞ്ഞാക്കി, ഇങ്ങനെയുള്ള കഥകള്. കാരണം സുവിശേഷം സാർവത്രികമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന അത് ആവർത്തിക്കപ്പെടുന്നില്ല. പക്ഷെ ലേഖനങ്ങൾ സഭകളെ അഡ്രസ് ചെയ്തുള്ളതാണ്. അത് ആ സഭകളുമായി സഭകളുമായിട്ട് കമ്മ്യൂണിയൻ ഉള്ളവർക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് അവരാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇത് അവരുടെ സഭയ്ക്ക് അവരുടെ അപ്പോസ്തലൻ എഴുതി എടുത്ത് നമ്മൾ മോഷ്ടിച്ചെടുത്തിട്ട് അത് വെച്ച് വ്യാഖ്യാനിച്ച് അവരെ ചീത്ത വിളിക്കുക. ഇപ്പം ലിനുവിന്റെ ഭാര്യ ലിനുവിൻ എഴുതിയ ഒരു എഴുത്ത് ഞാൻ മോഷ്ടിക്കുക വന്നിട്ട്, ഞാൻ മോഷ്ടിക്കുക. അപ്പൊ ആ എഴുത്തിനകത്ത് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണെന്ന് വെച്ചു. എഴുത്തൊന്ന് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് 2 കിലോ ഒനിയൻ, 1 കിലോ ടൊമാറ്റോ, 2 കിലോ പൊട്ടറ്റോ, 3 കിലോ ബീഫ്, ഇതൊക്കെ മേടിക്കണമെന്ന് എഴുതിയിരിക്കുക. അപ്പൊ ലിനുവായിട്ട് എന്ത് ചെയ്യാണ്? ലിനു അതിന് പകരമായിട്ട് ഒരു 4 കിലോ മട്ടണും ഒരു 1 കിലോ ബ്രോക്കോളി ഒക്കെയാണ് മേടിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ടെക്സ്റ്റ് വായിച്ചിട്ട് ലിനുവിനോട് വഴക്ക് പിടിക്കുക, സാർ എന്നാ പണിയോട് കാണിക്കുന്നത്, ഇതിങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പക്ഷെ അത് എന്നാ മേടിക്കണോ നീയാ നിശ്ചയിക്കുന്നത്.
അതാണ് സഭയുടെ അധികാരം. പറഞ്ഞു വിടി കിട്ടിയോ? ആ അവർക്ക് കിട്ടിയ എടുത്ത് അത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. കാരണം ലിനുവിന്റെ പോക്കറ്റിന്റെ കനം നോക്കിയിട്ടാണ് ഇവൾ ഈ ടെക്സ്റ്റ് അയച്ചിരിക്കുന്നത്. 2 കിലോ ബീഫും 4 കിലോ പൊട്ടറ്റോയും മേടിച്ചോളാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ലിനുവിന് അതിന് മുമ്പ് ഇപ്പുറത്തെ ഗൾഫുകാരന്റെ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചപ്പം 10,000 രൂപ കിട്ടിയ കാര്യം അവൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ലിനുവിന്റെ സാമ്പത്തികം മെച്ചപ്പെട്ടു, മട്ടം മേടിക്കാൻ പോവാ. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ പറയാണ്, വചനമാ പ്രാധാന്യം. ഇത് എഴുതിയിരിക്കുന്നുണ്ടല്ലേ, ഈ വചനപ്രകാരം നീങ്ങണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പിടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പൊ ഇതുപോലെയാണ് ഈ യാക്കോബായ സഭയും കത്തോലിക്ക സഭയും ഒക്കെ ചെയ്യുന്ന ഓരോ കാര്യത്തിന് പെന്തക്കോസ്തുകാരെന്ന് കുറ്റം പറയുന്നത്. പരിഹാസ്യമാണ്. കാരണം അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് നീ ബഹളം വെച്ചോണ്ടിരിക്കുന്നു. അല്ല, ഞാൻ അതൊരു ചോദ്യം ചോദിച്ചോണ്ടേ, ചോദ്യം അല്ല, നമുക്ക് ഒരു പരിശുദ്ധാത്മാവാണല്ലോ നമ്മുടെ ഒരു മുഖമുദ്ര. പരിശുദ്ധാത്മാവിലേക്കാണ് ഞാൻ വരുന്നേ, സഹോദര, ഇത് ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞൊരു ബിഗിനിങ് ഉണ്ട്. ന്യൂ ബിഗിനിങ്. ഇപ്പൊ തന്നെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, ഇതെല്ലാം അവിടെ ഉണ്ട്, യഹൂദ മതത്തിലുണ്ട്. അപ്പൊ യഹൂദന്മാർക്ക് അതിന് വംശാവലിയുണ്ട്, പാരമ്പര്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ഈ മുഹമ്മദ് നബി വന്നിട്ട് ആ കഥകളെല്ലാം കൂടെ ഒരു പുസ്തകമാക്കിയിട്ട് അദ്ദേഹം ഇസ്ലാം മതം സ്ഥാപിക്കുകയാണ്. ഇസ്ലാം മതം സ്ഥാപിക്കുമ്പം ഇബ്രാഹിം നബി ഉണ്ട്, ഇസ്മായിലിന്റെ ബലി കൊടുത്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ ഇതിന്റെ അതിനൊക്കെ എന്തോ ഓതന്റിസിറ്റി ഉള്ളത്. അപ്പൊ അത് എവിടെ നിന്ന് കിട്ടി? ലൈനേജ് ഉണ്ടോ? ലൈനേജ് ഇല്ല. അപ്പം ആ മുസ്ലിങ്ങൾക്ക് ഒരു ന്യായമുണ്ട്. മുസ്ലിങ്ങളുടെ ന്യായം വെളിപ്പാടിൽ കിട്ടി. കാരണം തോറ തിരുത്തപ്പെട്ടു, അതായത് യഹൂദന്റെ തോറ തിരുത്തപ്പെട്ടു. അതുകൊണ്ട് തിരുത്തപ്പെടാത്ത ഗ്രന്ഥമായി അള്ളാഹു എന്തുവാ മലാഖയിലൂടെ ഇത് ഇവർക്ക് ഈ മുഹമ്മദിന് കൊടുത്തു. ന്യായം ഞാൻ എഗ്രി ചെയ്യുന്നു, അത് ഡീസന്റ് ആണ്, അവരുടെ ന്യായമാണ്, അവരതാ പറയുന്നു. അപ്പൊ ഈ പാരമ്പര്യത്തിന് വിരുദ്ധമായി ഒരെണ്ണം തുടങ്ങണമെങ്കിൽ വെളിപ്പാട് എന്നുള്ള ഒരു ആശ്രയം ഉള്ളൂ. അതുകൊണ്ട് പെന്തക്കോസ്തുകാർക്ക് ഒരിക്കലും ബൈബിൾ എടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ റൈറ്റ് ഇല്ല. വ്യാഖ്യാനിക്കണമെങ്കിൽ നമ്മൾ പാരമ്പര്യം നമുക്കില്ല. അതുകൊണ്ട് പാരമ്പര്യം ഇല്ലാത്തവൻ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. പാരമ്പര്യം ഇല്ലാത്തവൻ എന്ത് ചെയ്യണം? വെളിപ്പാടിൽ ആശ്രയിക്കണം. അപ്പൊ നമ്മൾ പിതാക്കന്മാരെന്ന് പറയുന്ന ഒരിക്കലും അപ്പോസ്തലീ പിതാക്കന്മാരെ അല്ല. അപ്പൊ ആ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് വില്യം ബ്രാൻഹാമിന്റെ ആളുകൾ ബ്രാൻഹാമിന്റെ പുസ്തകം വെച്ച് പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു. കാരണം അവരുടെ അപ്പോസ്തലൻ അതാണ്, അവരുടെ ന്യൂ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ സ്വർഗീവിൽ നിൽക്കുന്നത് തങ്കു ബ്രദറിന്റെ അപ്പോസ്തലത്വത്തിലാണ്, TPM നിൽക്കുന്നത് പാസ്റ്റർ പോളിന്റെ അപ്പോസ്തലത്വത്തിലാണ്. ഇനി നമ്മൾ IPC കാര്യം ചിന്തിക്കുക. അപ്പൊ IPC അപ്പോസ്തലത്വം എവിടെയാ? IPC അപ്പോസ്തലത്വം പാസ്റ്റർ കെ ഇ അബ്രഹാമിലാണ്. പക്ഷെ കെ ഇ അബ്രഹാം മരിച്ചുപോയി, നമ്മൾ മരിച്ചുപോയാൽ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അപ്പോസ്തലം വേണം. അപ്പൊ ഇപ്പോൾ ഉള്ള അപ്പോസ്തലത്വം ജേക്കബ് ജോൺ ആണ്. അതിനാ ഹോ നോക്കുന്നത്. പക്ഷെ സ്വർഗീയരിൽ നിന്ന് വ്യത്യസ്തമായി IPC നല്ലൊരു വിഭാഗം ജേക്കബ് ജോണിനെ ചീത്ത വിളിക്കുന്നുണ്ട്. രഹസ്യമായും പരസ്യമായും വാട്സാപ്പിലും ഫേസ്ബുക്കിലും വിളിക്കുന്നുണ്ട്. സ്വന്തം അപ്പോസ്തലനെ ചീത്ത വിളിക്കുന്ന ഒരേ ഒരു സഭ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ഈ IPC. ഞാൻ നാട്ടിലും ശിവിച്ചാൽ അമേരിക്കയിലും ആണ്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങള് വളരെ ഇതൊന്നും ഗൗരവമല്ലാത്ത വിഷയമല്ല. ഇപ്പൊ എനിക്ക് ഒരാൾ ടെക്സ്റ്റ് അയച്ചു, ഇതിലൊന്നും കാര്യമില്ല, നമ്മൾ അങ്ങ് വിശ്വസിച്ചാൽ മതി എന്ന്. ഇതിൽ കാര്യമുണ്ട്. അപ്പോസ്തലത്വം വലിയ വിഷയമാണ്. ഇതിൽ കാര്യമുള്ളത് കൊണ്ടാണ് സുവിശേഷം തുടങ്ങുന്നത് എങ്ങനെയാ? മത്തായിയുടെ സുവിശേഷം പുതിയ നിയമം തുടങ്ങുന്നത് എങ്ങനെയാ? പാരമ്പര്യം പറയുന്നുണ്ട്. പുതിയ നിയമം തുടങ്ങുന്നത് എങ്ങനെയാ? അബ്രഹാമിന്റെ മകനായ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി, ആ ഒരു പാരമ്പര്യം പറയുന്നു. എന്തിനാ അത് പറയുന്നത്? എന്തിനാ അത് പറയുന്നത്? ആ യേശുക്രിസ്തു എവിടെ നിന്നാണ് വന്നത്? ആ വംശാവലി ഇല്ലെങ്കിൽ ഈ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫറ്റ്സിനെ ഒന്നും കോട്ട് ചെയ്യാൻ റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ പോലെ അപ്പോസ്തലിക പാരമ്പര്യത്തിന്റെ കൈവപ്പിന്റെ വംശാവലി ഇല്ലെങ്കിൽ
ഈ സ്ക്രിപ്ചർ ഇന്റർപ്രറ്റ് ചെയ്യാൻ അവകാശം ഇല്ലാർക്കും. കാരണം ഇത് അവരുടെ ചർച്ചിന് അവരുടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നതാണ്. ഇപ്പൊ ഔട്ട് ഓഫ് ബ്ലൂ ഒരുത്തം ചാടി വന്ന് ചിതെടുത്ത് വ്യാഖ്യാനിക്കുക, ഹൂ ടോൾഡ് യു? അതാണ് അമ്പാ സങ്കീർത്തനം ചോദിക്കുന്നത്, ദുഷ്ട എന്റെ വചനങ്ങൾ എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അപ്പൊ അത് അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വാക്യമാണോ? ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാണോ? അപ്പൊ ദൈവാത്മാവ് നടന്നു പോകുക എന്നുള്ളതാണോ? ദൈവാത്മാവ് നടത്തും, പരിശുദ്ധാത്മാവ് നിനക്ക് വന്നെങ്കിൽ നിനക്ക് വചനം തരും. കാത്തലിക് ചർച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വെളിപ്പാട് നിനക്ക് പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിനക്ക് വചനം തരും. അല്ല, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ചീഞ്ഞ മീൻ ഏതാ, ചീയാത്ത മീൻ ഏതാന്ന് പറയല്ല. ഒരമ്മാമയുടെ സാക്ഷി ഞാൻ കഴിഞ്ഞ ഐ പി സിയുടെ സമയത്ത് ഈ ലൈവ് ഞാൻ എന്റെ പരിപാടി ഇതാ ഇവിടെ, ഞാൻ ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച രാവിലെ ഇന്ത്യയിൽ. അപ്പം ഈ പിന്നെ 10 പേരുള്ള സഭയുടെ ലൈവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്റെ പരിപാടി എന്ന് വെച്ചാൽ ശനിയാഴ്ച രാത്രി മുഴുവൻ പല സഭയിലെ ആരാധന കാണുക. ശനിയാഴ്ച എന്റെ വൈഫാണ് പറയും കിടക്കാൻ, ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, വിശുദ്ധ ആരാധനകൾ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യാ, ലൈവ് വെച്ച് ഇങ്ങനെ കണ്ടു. അപ്പൊ ഒരമ്മാമ സാക്ഷ്യം പറയുകയാണെങ്കിൽ, അമ്മാമയുടെ സാക്ഷ്യം ഇതാണ്, പരിശുദ്ധാത്മ വന്ന പിന്നെ ഒരു കുഴപ്പമില്ല, കാരണം നല്ല മീനാണെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു തരും. മീൻകാരൻ പോലും ഞെട്ടിപ്പോവും, അപ്പൊ ചീഞ്ഞ മീൻ ഏതാ. അപ്പൊ ഇതൊന്നും അല്ല, പരിശുദ്ധാത്മ വന്നെങ്കിൽ നിനക്ക് വചനം തരും, പുതിയ സഭ വചനം തരും. അപ്പൊ നീ എന്ത് ചെയ്യണം, നീ ലേഖനം എഴുതണം. നീ എഴുതുന്ന ലേഖനം മഞ്ഞാളി സഭയ്ക്ക് ഞാൻ ലേഖനം എഴുതുന്നു, കുമ്മനാട് സഭയ്ക്ക് ലേഖനം എഴുതുന്നു, അടൂർ സഭയ്ക്ക് ലേഖനം എഴുതുന്നു, ദുർഗാപൂർ സഭയ്ക്കും ഹോസ്ദുർഗ് സഭയ്ക്കും ലേഖനം, ആ ലേഖനങ്ങളാണ് നീ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? 2000 വർഷം മുമ്പ് തെസലോനിക്ക സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയെങ്കിൽ അത് അവരുടെ കാര്യം, അത് ആ സഭയുമായി കമ്മ്യൂണിയനുള്ള മറ്റ് സഭകൾ ആ ലേഖനത്തെ ഷെയർ ചെയ്തു. പിന്നീട് അത് സൂക്ഷിച്ചു വെക്കാൻ കൊള്ളാമെന്ന് അത്താനാസിയോസ് ബാവായിക്ക് തോന്നിയപ്പോൾ അത്താനാസിയോസ് ബാവ അത് എന്ത് ചെയ്തു, സൂക്ഷിച്ചു വെച്ചിട്ട് പറഞ്ഞു ഇത് തലമുറകൾക്ക് വായിക്കാൻ കൊള്ളാവുന്നതാണ്. അത് അവരുടെ സഭയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാനും അവർക്ക് ഇന്റേണൽ ഇഷ്യൂസ് വരുമ്പോൾ റെഫർ ചെയ്യാനും അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, അത് ഞാൻ കാനനൈസേഷൻ എന്ന് പറയുന്നത്, അവർ കാനനൈസ് ചെയ്താണ്. കാക്കത്തൊള്ളായിരം ലേഖനമുണ്ട്, അത് അവിടുന്ന് മോഷ്ടിച്ചെടുത്തിട്ട് സഭ നടത്തുകയാണ്. No authenticity. George Goshi, you have no authenticity. If you have Holy Spirit, you must get the words from God. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഈ ലോജിക്കിനെതിരായിട്ട് ലോജിക്കോ ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വരാം. ഞാൻ ഇവിടെ 24 മണിക്കൂർ ഉണ്ട്, എപ്പോ പറഞ്ഞാലും മതി. ലൈവിൽ വരാം. മലയാളി പെന്തക്കോസ്തിൽ ഗർജിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരട്ടെ, തെളിവുമായിട്ട് വരണം, നിങ്ങളുടെ ആധികാരികത കാണിക്കണം. ഞാൻ പറയുന്ന അപ്പോസ്തലത്വവും പ്രവാചകത്വവും ഇല്ലാതെ ഒരു സഭയും ക്രിസ്തീയ സഭയല്ല. അപ്പൊ അപ്പോസ്തലത്വവും പ്രവാചകത്വവും വേണം. അപ്പൊ കേരളത്തിൽ പെന്തക്കോസ് സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലത്വം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഏക പെന്തക്കോസ് സഭ ടി പി എം ആണ്. ഞാൻ അവർക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് സ്ലൈക സഭയുടെ പുസ്തകം ഓട്ടിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അതിനവർക്ക് അധികാരമില്ല. അവർക്ക് ഈ ലേഖനങ്ങൾ വെച്ച് പ്രസംഗിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ദേ മസ്റ്റ് ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഓൺലി ട്രൂ കാത്തലിക് ചർച്ച്. കാരണം പുസ്തകം അവരുടേതാണ്. അവരുമായിട്ട് കമ്മ്യൂണിയൻ ഇല്ലാത്ത ഒരാൾക്കും അത് വ്യാഖ്യാനിക്കാൻ അവകാശമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ പാസ്റ്റേഴ്സ് ഒക്കെ പലരും ഈ കൈവെപ്പ് മേടിക്കാൻ പോകുന്നത്. അവരെ കൈവെപ്പ് കിട്ടണ്ടേ? അപ്പൊ ഇവർക്കൊക്കെ കിട്ടിയ കൈവെപ്പ് ഒറിജിനൽ അല്ലേ സഹോര? കൈവെപ്പ്, കൈവെപ്പ് എന്ന് പറഞ്ഞിപ്പം അനോയിന്റിങ്, ഹോളി സ്പിരിറ്റിന്റെ ബാപ്റ്റിസം എന്നൊക്കെയാണ് ഈ ജോർജ് ജോസ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് ശരിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത അടയാളം നടന്നപ്പം അധികം വിഷമുള്ള അണലി കടിച്ചവൻ പോലും കൂളായിട്ട് എന്ത് ചെയ്യുക, നടന്നു പോവുക. ഇന്ന് പെന്തക്കോസ്തുകാർ ഉറുമ്പ് കടിക്കുന്നവരെ ചത്തുപോവുക, ഫേസ്ബുക്കിൽ ഇടുക, അയ്യോ ഉറുമ്പ് കടിച്ചു പ്രാർത്ഥിക്കണേ, വിഷം മിറ്റോസ് മരിച്ചു പോവുക. അപ്പൊ ഒരു ഉറുമ്പ് കടിച്ചവനെ പോലും പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ കഴിവില്ലാത്ത വിധം ദൈവശക്തി ഇല്ലാത്ത കൂട്ടമായിരുന്ന പെന്തക്കോസ്, പിന്നെ നിങ്ങളുടെ കൂടെ എന്ത് പരിശുദ്ധാത്മാ ഉണ്ടെന്നാ ഞങ്ങൾ വിശ്വസിക്കണ്ടേ? മാലോകരെ നിങ്ങൾ ചിന്തിക്കേ, നമ്മളെല്ലാം കണ്ട കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിൽ പെന്തക്കോസ്തുകാർ നിലവിളിച്ച് പോസ്റ്റ് ഇട്ടു,
ഞങ്ങളുടെ ഒരു സഹോദരി ഉറുമ്പ് കടിച്ചിരിക്കുന്നു, നിങ്ങൾ രക്ഷിക്കൂ, എല്ലാവരും പ്രാർത്ഥിക്കൂ. എല്ലാവരും ആഞ്ഞു പിടിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരു ഉറുമ്പ് കടിച്ചതിനെ പോലും രക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ അണലി കടിച്ചവൻ ആരും പ്രാർത്ഥിക്കാൻ പറ്റില്ല, അവൻ കുടഞ്ഞു തീക്കാതൊട്ടിട്ട് എഴുന്നേറ്റു. അതാ പരിശുദ്ധാത്മാവ്, അതാ അപ്പോസ്തലത്വം. ആ അപ്പോസ്തലത്വം ഉണ്ടോന്നെ ചോദിക്കുന്നത്. ആ അപ്പോസ്തലത്വം ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് സഭ നടത്താൻ ഓരോ അധികാരവും ഇല്ല. മറ്റേ ഒറിജിനൽ സഭയോട് ചേർന്ന് നിൽക്കുക, അവിടെയാണ് രക്ഷ. അതാണ് കൃത്യം. കാരണം ഓതന്റിസിറ്റി ഉണ്ട്, അപ്പോസ്തലിക് സക്സഷൻ ഉണ്ട്. ഇത് ഓതന്റിസിറ്റിയും അപ്പോസ്തലിക് സക്സഷനും ഇല്ലെങ്കിൽ അനോയിന്റിങ്ങും മിറക്കളും വേണം. പരിശുദ്ധാത്മാവിന് ശക്തി വേണം, മരിച്ചവനെ പോലും വിളിച്ച് എഴുന്നേൽപ്പിക്കണം. ഒന്നിൽ കൈവെപ്പ് വേണം, അല്ലെങ്കിൽ അഭിഷേകം വേണം. അപ്പൊ അപ്പോസ്തലിയ കൈവെപ്പില്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആണോ ഇതിന് അടിത്തറ? അതെ, അപ്പോസ്തലത്വത്തിന്റെ ലക്ഷണങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പൂർണ്ണ സഹിഷ്ണുതയുമാണ്. അതെ, അത് അപ്പോസ്തലനെ പൗലൂസ് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ എന്നിൽ വെളിപ്പെട്ടിരിക്കുന്നു. കാരണം ആദ്യകാലത്ത് പൗലൂസ് അപ്പോസ്തലന്റെ അപ്പോസ്തലത്തെ ആരും അംഗീകരിച്ചില്ല. കാരണം യേശുവിന്റെ കൂടെ ഉള്ള അല്ലാത്തതുകൊണ്ട് നിന്നെ ഞങ്ങൾ അംഗീകരിക്കാന്ന് പറഞ്ഞേ. അങ്ങനെ വന്നപ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങി. മരിച്ചവരെ അവൻ അവർ എഴുന്നേപ്പിച്ചു. അപ്പൊ പൗലൂസ് ചോദിക്കാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഞാൻ അപ്പോസ്തലന്മാരുടെ ലക്ഷണങ്ങൾ എന്നിൽ വെളിപ്പെടുന്നില്ലേ? അപ്പൊ ഇവിടെ പെന്തക്കോസ്റ്റിൽ എവിടെയാന്ന് അപ്പോസ്തലന്മാരുടെ ലക്ഷണം വെളിപ്പെടുന്നത്? കുറച്ച് കൊതിയും നുണയും പറഞ്ഞ്, കുറച്ച് കുറ്റവും കുറവും പറഞ്ഞ്, പുറ കൂട്ടിപ്പിടിപ്പീരും കള്ളത്തരവും കെട്ടിച്ചമച്ച കഥകളും പറഞ്ഞ് കുറച്ചുപേരെ ചാടിച്ചല്ലേ, തെറ്റിദ്ധരിപ്പിച്ച്. നിങ്ങളിപ്പോ പെന്തക്കോസ് നിൽക്കുന്ന ആളുകൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കും, നമുക്ക് എന്തെങ്കിലും അപ്പോസ്തലന്മാരുടെ അടയാളങ്ങൾ കാണുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി കാണുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഉണ്ടെന്ന് പ്രസംഗിക്കാറുണ്ട്. ഉണ്ട്, അതാ പറഞ്ഞു പുസ്തകം മോഷ്ടിച്ചതാണ്. അങ്ങനെ നടന്ന ഞങ്ങൾ അതിനെ വിമർശിക്കും. എന്ത് വിശ്വസിക്കുന്നായി പറയുന്നേ? യേശു ക്രിസ്തു വിശ്വസിക്കുന്നുണ്ടോ? എന്ത് എങ്ങനെ? അതൊരു, അതാ ഞാൻ പറഞ്ഞ, ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിൽ വിശ്വസിക്കുന്നില്ല, യേശു ജനിച്ചെന്ന് വിശ്വസിക്കുന്നില്ല, ജനിച്ച തീയതി വിശ്വസിക്കുന്നില്ല, ഇതൊന്നുമില്ല, അതെല്ലാം എതിർക്കുകയാണ്. കാരണം ഇത് നേരായ വഴിക്ക് വന്നതല്ല. ആട്ടിൻതൊഴുത്തിൻ വാതിലിലൂടെ അല്ലാതെ പ്രവേശിക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു എന്ന് ഈശോമിശിഹ വായ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർത്താവ് ഈശോമിശിഹ തിരുവായ്മ കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്, ആട്ടിൻതൊഴുത്തിൻ വാതിലിലൂടെ അല്ലാതെ പ്രവേശിക്കുന്നവനും പ്രവേശിക്കാൻ ശ്രമിക്കുന്നവനും കള്ളനും കവർച്ചക്കാരനാകുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ വരക്ക് മുഴുവൻ പെന്തക്കോസ്തുകാരെയും ബ്രാൻഡ് ചെയ്തില്ലേ? പരിശുദ്ധാത്മാവ് എവിടെയാ? പരിശുദ്ധാത്മാവ് വന്നെന്നാ നമ്മള് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് വന്നാൽ അതിന് എന്ത് പ്രയോജനം ഇവിടെ കാണുന്നേ? ഒരു മൂക്കിപ്പനി ഏലും മാറുന്നുണ്ടോ? ഉണ്ടോ? അല്ല, മാറുമ്പോ അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് അതിനകത്ത് കള്ളത്തരമാണ്. ഇപ്പൊ അടൂര് ടിജോ, അപ്പൊ അവൻ അപ്പോസ്തലത്തുണ്ട്, അവൻ ഒരു സഭ എഴുതല്ല. അവൻ പക്ഷെ അപ്പോസ്തലനല്ല, പ്രവാചകനാന്നാ പറയുന്നത്. അപ്പൊ അവന്റെ അവിടെ ആള് കൂടുന്നുണ്ട്, അവിടെ അത്ഭുതങ്ങളുണ്ട്, അവിടെ വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്, അവരങ്ങനെ നടത്തുന്നു. അവർക്കൊരു മെത്രാന്റെ കൈവപ്പില്ല. സ്വർഗീയരുന്നിലെ തങ്കു ബ്രദർ, അവര് അവിടെ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാകുന്നു, അവരത് നടത്തുന്നു. TPM അവരുടെ അപ്പോസ്തലത്വം പാസ്റ്റർ പോളിന്റെ വരാണ്, അവരത് നടത്തുന്നു. അപ്പൊ ഓരോ സഭകൾക്കും ന്യൂ ബിഗിനിങ് വന്നിരിക്കുന്നവർക്ക് സ്വന്തം അപ്പോസ്തലത്വം ഉള്ളത്. സ്വന്തം അപ്പോസ്തലത്വം ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ അപ്പോസ്തലത്തിക്ക് കൈവപ്പ് മേടിക്കണം. അപ്പോസ്തലത്തിക്ക് കൈവപ്പ് മേടിക്കുമ്പോൾ വാങ്ങിപ്പോയവരുടെ കൂട്ടായ്മയിൽ വിശ്വസിക്കണം. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ആയിരിക്കുന്ന ആത്മാക്കളുടെ ആ സംസർഗം കമ്മ്യൂണിയൻ ഓഫ് സെയിന്റ്സ് ആണ്. അപ്പൊ അതിൽ വിശ്വസിക്കണം. ആ ചർച്ചിന് മാത്രമേ തിരുവെഴുത്ത് വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാ പ്രശ്നങ്ങൾ. അപ്പൊ ഇത് അടിസ്ഥാനപരമായ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ആട്ടിൻതൊഴുത്തിന്റെ വാതിലൂടെ അല്ലാതെ കടക്കാൻ ശ്രമിക്കുക. ഇവിടെ ഈ ഞാനിപ്പോഴും വീണ്ടും ഒരു ചോദ്യം ചോദിക്കുക, ഈ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് ഉള്ള വേറൊരു ഗ്രൂപ്പ് ഉണ്ടോ? ഈ വന്നത് പരിശുദ്ധാത്മാവാന്ന് എങ്ങനെ ഉറപ്പിക്കാം? ദൈവത്തിന്റെ ആത്മാവ് കലക്കത്തിന്റെ ആത്മാവാണോ? ലിനു പറ,
പലക്കത്തിന്റെ ആത്മാവല്ല. അല്ല, ഈ പരിശുദ്ധാത്മാവ് വന്നാൽ അടുത്ത പരിപാടി എന്നതാ? ഇവിടെ ഇതിപ്പോ നമ്മള് പറയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞെന്ന് പറഞ്ഞു ഇന്നും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നല്ലതുപോലെ നമുക്കെതിരെ. അതാണ് പരിശുദ്ധാത്മാവിന്റെ ലക്ഷണം. അപ്പൊ ഈ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിതാവിനെയും പുത്രനെയും എന്ത് ചെയ്യും? മഹത്വപ്പെടുത്തുക. അപ്പൊ പരിശുദ്ധാത്മാവ് ഉള്ളവർ ചെയ്യുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ട്രിനിറ്റേറിയൻ വർഷിപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവകാശപ്പെട്ട് യേശുനാമ പാട്ടുകൾ എഴുതുക. യേശുവിന്റെ നാമത്തിൽ മാത്രമുള്ളത് പാട്ട്, അപ്പൊ യേശുനാമമാണ്. അപ്പൊ അത് മറ്റൊരു യേശുവാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് മറ്റൊരു യേശു, വേറെ യേശു ഉണ്ട്. ആ വേറെ യേശുവിനെയാണ് ഈ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഈ പാടുന്നേ. ഒറിജിനൽ യേശു അല്ല. ഒറിജിനൽ യേശു വാ തുറന്നാൽ അവന് പിതാവിനെ കുറിച്ച് പറയാൻ നേരമുള്ളൂ. അപ്പൊ പിതാവിന് സ്തുതി ഇല്ലാതെ യേശുവിന് മാത്രം സ്തുതി കൊടുക്കുന്ന ഒരിടത്ത്, അതിപ്പോ കുമ്പനാടായാലും മുളപ്പുഴയായാലും കർത്താവ് വിശ്വാസിയായി പരിശുദ്ധാത്മ ഒന്നും നിക്കത്തില്ല. ട്രിനിറ്റേറിയൻ വർഷിപ്പ് ഇല്ലാത്ത ഒരിടത്തും ഹോളി സ്പിരിറ്റ് നിക്കത്തില്ല. അത് ഹോളി സ്പിരിറ്റ് അല്ല. ഹോളി സ്പിരിറ്റിലാ വന്നിരിക്കുന്നെങ്കിൽ ആ ട്രിനിറ്റേറിയൻ വർഷിപ്പ് ചെയ്യണം എന്നുള്ള അദമ്യമായ ആഗ്രഹം ഉണ്ടാകും. അപ്പൊ പെന്തക്കോസ് സഭകളിൽ ഹോളി സ്പിരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. സ്ക്രിപ്ചറലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. സ്ക്രിപ്ചറലി ആണെങ്കിൽ അവിടെ പിതാവിനെ മഹത്വപ്പെടുത്തണ്ടേ? പെന്തക്കോസ് സഭകളിൽ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന കുറവാണ്. അത് എന്തുകൊണ്ടാ? ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് പറയാനുണ്ടായത് തന്നെ മുഴുവൻ. ക്രിസ്തു പറഞ്ഞു തന്നെയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം വാഴ്ത്തപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ കാണണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, കൃഷ്ണൻ ഞങ്ങളെ രക്ഷിച്ചോളണം, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം. അങ്ങനെയാണോ? ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? കർത്താവ് പഠിപ്പിച്ചല്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പിതാവിനും പുത്രനും ഉചിതമായ ആരാധന അവിടെ ഉയരും. അപ്പൊ പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ പറയുകയാണ്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്. മറ്റൊരു യേശു എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന യേശു, ഏകാന്തനായ യേശു. ഒറിജിനൽ യേശു എന്ന് പറഞ്ഞാൽ ഞാൻ പിതാവ് എന്നെ തനിച്ചു വിട്ടിട്ടില്ല, അവൻ എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. മറ്റൊരു സഹായം പരിശുദ്ധാത്മാവ്. യോഹന്നാൻ സുവിശേഷം വായിക്കണം. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഇറ്റേണൽ ഫെലോഷിപ്പാണ്. ആ ഇറ്റേണൽ ഫെലോഷിപ്പിലിരിക്കുന്ന ആ ട്രൂ ഗോഡിന് വർഷിപ്പ് കൊടുക്കുന്നതാണ് ട്രൂ ചർച്ച്. അതാ സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭ, അതാണ് ഒറിജിനൽ ആയിട്ട് ആരാധിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയല്ല ആരാധിക്കുന്നെങ്കിൽ നമ്മുടെ ആത്മാവിനെ പരിശോധിക്കണം. ഞാൻ പറഞ്ഞ സ്റ്റിൽ ഞാൻ പെന്തക്കോസ്താണ്, കാരണം ഞാൻ ഇത് അപ്പോസ്തലത്വമാണെന്നും ഇത് അത്ഭുതമാണെന്നും ഇത് പരിശുദ്ധാത്മാവാണെന്നും വിശ്വസിച്ചാണ് മാറി. അപ്പൊ എന്നിൽ പരിശുദ്ധാത്മാവ് നൽകിയ ബോധ്യങ്ങളാണ് ഞാൻ ഈ ലൈവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഞാൻ ഐ പി സിയുടെ ജനറൽ കൗൺസിലുള്ള ഓരോ മെമ്പേഴ്സിനും വ്യക്തിപരമായി ഞാൻ ലെറ്റർ അയച്ചു. നമ്മുടെ ആരാധനയിൽ ഇന്ന പ്രശ്നമുണ്ട്, നമ്മുടെ ട്രിനിറ്റി ഇത് ഇന്ന പ്രശ്നമുണ്ട്, നമ്മൾ ട്രിനിറ്റിയുടെ കാര്യത്തിൽ ഉപദേശം കറക്റ്റ് ആക്കണം, വർഷിപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു കമ്മിറ്റി കൂടി, ആ കമ്മിറ്റിയിൽ ഇത് പരിഗണിക്കാൻ വേണ്ടി ഞാൻ ലെറ്റർ അയച്ചു. ഐ പി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി ഒന്നിനെ നേരിട്ട് ഫോൺ വിളിച്ചു. അദ്ദേഹം ഈ കത്ത് നിശ്ചയമായി കൗൺസിലിന്റെ പരിഗണനയ്ക്ക് എടുപ്പിക്കാം എന്നതിനോട് ഫോണിൽ കൂടെ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. അവര് കക്കൂസ് 15 എണ്ണത്തിന് വരെ 20 എണ്ണം ഉണ്ടാക്കണം തീരുമാനിച്ചു പിരിഞ്ഞു. അതിൽ പിന്നെയാ ഞാൻ ലൈവ് തുടങ്ങിയത്. ഇനിയിപ്പോ ഇതല്ല, ഇതിനേക്കാൾ കാർഡിനൽ ഡോക്ടറും വരുന്നുണ്ട്. കാർഡിനൽ ഡോക്ടറും അല്ല, അടിസ്ഥാനപരമായ ചില സംഗതികൾ വരുന്നുണ്ട്. പെന്തക്കോസിന്റെ ഉത്ഭവം എവിടെ നിന്ന് വന്നെന്നുകൂടെ ഞാൻ പറയും. അത് എന്നെ കൊണ്ട് പറയുകയായിരിക്കുന്നതാ നല്ലത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ചില കാര്യങ്ങൾക്ക് നേതൃത്വം മുൻകൈ എടുക്കാഞ്ഞത് കൊണ്ടാണ് ഈ സംസാരിക്കേണ്ടി വരുന്നത്. യെസ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ ലൈവിൽ വന്ന് പറയുന്ന ആളല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുട്ടേണ്ട വഴികളിലെല്ലാം മുട്ടി എല്ലാവരോടും പറഞ്ഞു. ഇത്രയും ജനസമൂഹം ഉണ്ട്, എന്റെ ബേഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസിലെ 900 ആളുകളെ കുറിച്ച് എനിക്കൊരു ബേഡനും ഇല്ല. സുറിയാനി സഭയിൽ നിന്ന് പെന്തക്കോസിൽ വന്നവരെ കുറിച്ച് എനിക്ക് ഭയങ്കര ബേഡനുണ്ട്. കാരണം അതിൽ ബഹുഭൂരിപക്ഷം ആളുകളെ ചാടിക്കാൻ ഞാൻ നല്ലൊരു ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. സുറിയാനി സഭയിലെ ആരാധനേക്കാൾ ശ്രേഷ്ഠം പെന്തക്കോസ് ആണെന്ന് പറഞ്ഞ് 6 ടേപ്പ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. 10,000 കോപ്പി അത് പോയിട്ടുണ്ട്. അത് ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിച്ച് ഈ പെന്തക്കോസിൽ വന്ന് വീണിട്ടുണ്ട്. 7 ചതിക്കുഴികൾ എന്നാ എന്റെ ടേപ്പിന്റെ പേര്. ഇപ്പൊ അതിനേക്കാൾ വലിയ ചാണകക്കുഴിയിലാണ് കിടക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ഇവിടെ എങ്ങനെയായിരിക്കും കോൺക്രീറ്റ് ഇട്ട് ഒപ്പിക്കാന്ന് ഓർത്ത് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോഴുള്ള ഏറ്റവും വലിയ അധികാര സ്ഥാനം കൗൺസിൽ ആണല്ലോ എന്ന് ഓർത്ത് അവർക്ക് ലെറ്റർ അയച്ചു, പലരെയും ഫോൺ വിളിച്ചു പറഞ്ഞു, എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഇമെയിൽ അയച്ചു. ആ കൗൺസിലിൽ അത് ചർച്ച ചെയ്യാമെന്ന് പാസ്റ്റർ കെ സി ജോൺ ഫോണിൽ വിളിച്ച് ഞാൻ പറഞ്ഞപ്പോ ചെയ്യിക്കാമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ആ കൗൺസിലിൽ അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അദ്ദേഹത്തെക്കാൾ വലിയ ആളുകൾ അവിടെ ഉണ്ട്. അപ്പം അത് അദ്ദേഹം ഒരു ട്രിനിറ്റേറിയൻ വലിയ വിശ്വാസിയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് വാക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. അതുകൊണ്ട് ഞാനും അദ്ദേഹമായിട്ടുള്ള അഭിമുഖം നിങ്ങൾ നോക്ക്, അദ്ദേഹം വായ തുറന്ന് ശരിക്കും പറഞ്ഞു, നിങ്ങൾ ചെറുതിക്കും കേക്ക്, നമ്മുടേത് സഭകൾ അല്ല എന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അതിന്റെ അർത്ഥം വി ആർ നോട്ട് ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദ ട്രൂ ചർച്ച് എന്നാണ്. വിവരമുള്ളവർക്ക് അറിയാം ഇത് ഒറിജിനൽ സഭയല്ലെന്ന്. അതുകൊണ്ടാണ് ആ കമ്മ്യൂണിയനിലേക്ക് വരാൻ വേണ്ടി ആംഗ്ലിക്കൻ ചർച്ചുമായിട്ട് ഒരു കമ്മ്യൂണിയനി വരാം, അങ്ങനെ ട്രൂ ചർച്ചുമായിട്ട് കമ്മ്യൂണിയനി വരാം. അപ്പം വി വിൽ ഹാവ് ദ ലെജിറ്റിമസി ടു പ്രീച്ച് ഫ്രം ദ തെസലോനിയൻസ്. തെസലോനിക്ക ലേഖനം തുറന്ന് പ്രസംഗിക്കാനുള്ള ലെജിറ്റിമസി നമുക്ക് കിട്ടും. അതാ പാസ്റ്റർ കെ സി ജോണിന്റെ ഹൃദയത്തിന്റെ ബേർഡൻ ആണ് ഷെയർ ചെയ്തത്. അപ്പൊ ഞാനും അദ്ദേഹം കൂടെ പെന്തക്കോസ്തിനെ പൊളിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറെ വിവരമില്ലാത്തവന്മാർ ഇവിടെ കടന്ന് ചാടി. നിങ്ങൾക്ക് കാര്യങ്ങൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദ ചർച്ച്. ചർച്ച് ഒന്നേ ഉള്ളൂ, ഏകവും പരിശുദ്ധവും കാതോലികമായ ഒരൊറ്റ സഭയേ ഉള്ളൂ. കർത്താവ് വിശ്വമിശിഹായ്ക്ക് 100,000 സഭയില്ല. കർത്താവ് വിശ്വമിശിഹായ്ക്ക് ഒരൊറ്റ സഭയെ ഭൂമിയിലുള്ളൂ. ആ സഭ ഏകമാണ്, അത് പരിശുദ്ധമാണ്, അത് കാതോലികമാണ്. ആ സഭകളെല്ലാം കമ്മ്യൂണിറ്റിയിലാണ്. ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ അന്ത്യക്കാട് പരിശുദ്ധ പാത്രിക്കീസ് ദുബായ് വന്നപ്പം മാർത്തോമ സഭയുടെ ബിഷപ്പ് അവിടെ പോയി കണ്ടു. മാർത്തോമ സഭ ഇതിൽ നിന്ന് പിരിഞ്ഞ, പക്ഷെ അവർ പറയാണ് ഒരിടേനും ഒരു തൊഴുത്തുമാണ്, നമുക്ക് ആ കമ്മ്യൂണിയൻ ആവശ്യമാണ്. കാരണം എല്ലാവർക്കും മനസ്സിലായി ഇത് മാതൃസഭയോട് കണക്ട് ചെയ്തെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഈവൻ അമേരിക്ക പോലും മഡ്സ്ലൈഡ് ആണ്, തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വൈറ്റ് പീപ്പിൾ ആണ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ കളി പറയുന്നല്ല, കാരണം ഈ എൻ ടൈമിൽ ആളുകൾക്കെല്ലാം ബോധം വന്ന് ഇതാണ് സത്യം. അപ്പൊ നമ്മുടേത് സഭയല്ലെന്ന് 55 വർഷം ഐ പി സി നിന്ന് പ്രസംഗിച്ച പാസ്റ്റർ കെ സി ജോൺ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെ ഞാനും പറഞ്ഞത്, സഭയല്ല ഇത്. പിന്നെ ഞാൻ പറഞ്ഞത് ന്യൂ ബിഗിനിങ് ക്ലെയിം ചെയ്യണം, ന്യൂ ബിഗിനിങ് ക്ലെയിം ചെയ്യണം. നമ്മൾ അപ്പോസ്തലനെ കാണിക്കണം, അങ്ങനെ ഇവിടെ ഉറുമ്പ് കടിച്ചാൽ തന്നെ ചാകുക, രാജോമ്പാല കടിച്ചാൽ ചാകാത്ത അഭിഷേകം വല്ല ഉണ്ടോ? അപ്പോൾ സഭ, അപ്പം ശരിക്കും പറഞ്ഞ സഭയിൽ ഒരു ഉപദേശം വേണമെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാരെ കൂട്ടി, എല്ലാ ലോക്കൽ സഭകളിൽ നിന്നും ആളുകളെ കൂട്ടി തീരുമാനമെടുക്കാൻ അങ്ങനല്ലേ പറ്റൂ? 1000 വിഡ്ഢികൾ ചേർന്ന് ഒരു ബുദ്ധിമാനാവോ? പക്ഷേ ഒരു സംഘടനയ്ക്ക് അതിന്റേതായ നിയമങ്ങളും കാര്യങ്ങളും. സംഘടന അല്ലല്ലോ, സഭയല്ലേ. ഞാൻ പറഞ്ഞ സഭയുടെ ഉപദേശം എല്ലാം നിശ്ചയിക്കപ്പെട്ട സഭ, 4 നൂറ്റാണ്ടുകൊണ്ടെല്ലാം കഴിഞ്ഞു. ആ 4 നൂറ്റാണ്ട് ഈസ്റ്ററും നിശ്ചയിച്ചു, ദുഃഖകളിലും നിശ്ചയിച്ചു, ക്രിസ്തുമസും നിശ്ചയിച്ചു, എല്ലാം നിശ്ചയിച്ചു. ഇത് പെന്തക്കോസ്തുകാരേക്കാൾ വിവരമുണ്ട്. മുൻ പെന്തക്കോസ്തുകാരൻ ഇപ്പൊ മുസ്ലിം ആയിരിക്കുന്ന മോഹദീസ അതൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഴുതിയായിരുന്നു സഭയുടെ അധികാരത്തെ കുറിച്ചും ബൈബിൾ കാനോനീകരണത്തെ കുറിച്ചും. കർത്താവേ, ഞാൻ പറഞ്ഞു പെന്തക്കോസ്തുകാരെ പഠിപ്പിക്കാൻ മുസ്ലിം വരണ്ടി വന്നു. കാരണം ഇതിനൊരു പരിഹാരം ഞാന് ഇപ്പൊ ഇത് പരസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞതോട് ഞാൻ ചോദിക്കുക, പെന്തക്കോസ്ത് സഭകൾക്ക് ഇതിനൊരു പരിഹാരം എന്താണെന്ന്? ഇതിനുള്ള പരിഹാരം പാസ്റ്റർ കെ സി ജോണിന് അറിയാം. അദ്ദേഹം ഒരു അപ്പോസ്തോലിക ബേർഡൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ട്, അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ചീത്ത വിളിക്കല്ലേ? ഇന്നിപ്പം ഈ കേരളത്തിൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും എഫക്റ്റീവ് ലീഡർ അല്ലേ അദ്ദേഹം? അപ്പൊ അദ്ദേഹത്തോട് പോയി ഇവരെല്ലാം ആലോചിച്ച് ഇതിനൊരു പരിഹാരം വരുത്തണം എന്ന് പറഞ്ഞ് അവരത് കൂടിയിരുന്ന് ആലോചിച്ച് ചെയ്യട്ടെ. നമ്മളൊക്കെ സാധനം കാര്യം, ഞാൻ ജസ്റ്റ് ബിലീവർ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10 പ്രാവശ്യം എന്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സാധാരണ വിശ്വാസി മാത്രമാണ്. 100,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് എന്നോട് മെസ്സേജ് അയച്ചു ഇതിന് പരിഹാരം. ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ കണ്ട കാര്യം പറഞ്ഞു. ഞാൻ കണ്ട കാര്യം ആദ്യം അറിയിക്കേണ്ട രീതി പ്രോപ്പർ വേയിലൊക്കെ എല്ലാവരും അറിയിച്ചു. പിന്നെ അവിടുന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇനി ഇത് ആളുകളെ അറിയിക്കേണ്ട എന്റെ ചുമതലയാണ്, ഞാൻ എല്ലാവരും അറിയിക്കുക. ഇത് ഓതന്റിക് അല്ല. ഇപ്പൊ ഒരു പഴകിയ കെട്ടിടത്തിൽ അപ്പാർട്ട്മെന്റ് താമസിക്കുന്ന ആളുകളോട് ഞാൻ പറയും, ഇത് പഴകിയ കെട്ടിടം, ഇതിന് അടിസ്ഥാനം ഇല്ല, എന്തെങ്കിലും വന്നാൽ ഇത് പോകും കേട്ടോ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ പറയുക. വേണം, ചിലപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഫയർ അലാമും വെച്ച് ഇതിന്റെ ഫൗണ്ടേഷനൊക്കെ ശരിയാക്കി പെയിന്റ് ഒക്കെ അടിച്ച് വരുമായിരിക്കും, എനിക്കറിയത്തില്ല. ഇതാണ് സത്യം. സത്യം നമ്മൾ നമ്മുടെ ദൗത്യം തുടരും. ഉള്ള കാര്യം ഇങ്ങനെയാണ്. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു കുഴപ്പത്തിലാണ് നിൽക്കുന്നത്.
വളരെ ഓക്കെ, നമുക്ക് നിർത്താം. പക്ഷെ ഇന്നത്തെ ലൈവ് നല്ല വളരെ യാദൃശ്ചികമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു സെക്കൻഡ് നിർത്തേ. ഇപ്പോൾ സി മാണി എന്താ ഉദ്ദേശിക്കുന്നേ? എങ്ങോട്ട് തിരിച്ചു പോകുന്നേ? ക്ലോസ് ചെയ്യാം നമുക്ക് അല്ലേ? എന്തായാലും പറയണേ പറഞ്ഞു അല്ലേ? എന്താ ഉദ്ദേശിക്കുന്ന അറിയത്തില്ല. പുള്ളി മുഴുവൻ വിശദമായിട്ട് എഴുതാൻ നമുക്ക് അറിയത്തില്ലല്ലോ. പുള്ളി ഇത് എങ്ങോട്ടോ തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുക. പിന്നെ അങ്ങനെ ആട്ടെ. ഈ ലൈവ് ചെയ്യുന്ന ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നുണ്ട്. എങ്ങനെയാ? ഒരു തിരിച്ചുപോക്ക് ഓർത്തഡോക്സിലോട്ട് ഒരു തിരിച്ചുപോക്കാണോ? അതാണോ ശ്രമിച്ചുള്ളൂ? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലല്ലോ. കാരണം ഇപ്പൊ ഞാനിപ്പം ഒരു മുങ്ങാൻ പോകുന്ന കപ്പലെന്ന് എടുത്തിയാണെന്നില്ല, അർത്ഥമില്ലല്ലോ. എന്തായി തീരുമെന്ന് നോക്കാം. ഇപ്പൊ എന്തിനാ താരം രക്ഷപ്പെടുന്നില്ല, എനിക്കെതിരൊന്നുമില്ല. ലൈഫ് ബോട്ട്, എയർലിഫ്റ്റ്, പല മാധ്യമങ്ങളുണ്ട്. പറയാതെ പറഞ്ഞു. അങ്ങനല്ല, ഇപ്പൊ സാവാര ഞാൻ പറഞ്ഞു, ഇതിന് യാതൊരു ഓതന്റിസിറ്റി ഇല്ല, യാതൊരു ഓതന്റിസിറ്റി ഇല്ല. ഇതൊരു വൈകാരിക ആവേശത്തിൽ തുടങ്ങിയിരിക്കുന്നതാണ്. നോ ഫൗണ്ടേഷൻ, നോ ഓതന്റിസിറ്റി. അപ്പൊ അങ്ങനെ നിൽക്കുന്നതാണ്. ഈ ഉറുമ്പ് ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കുറെ എണ്ണം കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലേ, അവസാനം ഇങ്ങനെ ഒരുപാട് വലിയ സാധനം പോലെ ഇങ്ങനെ. അപ്പൊ ആ ഉറുമ്പുകൾക്ക് ഒന്നും എന്തോ വലിയൊരു സംഭവത്തിൽ ഇരിക്കുന്നത്, ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ചു പേര് ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഇവർക്ക് തോന്നുന്നു ഇതാണ്ട് സഭയോ മറ്റാന്ന്. എവിടെ സഭ ഇരിക്കുന്നത്? ഫൗണ്ടേഷൻ ഇല്ലല്ലോ. അപ്പൊ രണ്ടു തരത്തിൽ സഭ ഉണ്ടാകാം. ഒന്ന് റെവലേഷനാൽ ഉണ്ടാകാം, രണ്ട് അപ്പോസ്തോലിക് സക്സഷനിലാണ് ഉണ്ടാകാം. റെവലേഷനാൽ ഉണ്ടായ സഭകളുടെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. അവർ ആ റെവലേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് റെവലേഷനിലാണെങ്കിൽ നമ്മുടെ അപ്പോസ്തോലൻ ആരാണ്, നമ്മുടെ പ്രോഫറ്റ്സ് ആരാണ്, നമ്മൾ അതിൽ ഫൗണ്ടേഷൻ ചെയ്ത് നിൽക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സ്റ്റിൽ നമ്മുടെ അപ്പോസ്തലൻ പാസ്റ്റർ കെ ഇ എബ്രഹാം ആണ്, നമ്മുടെ അപ്പോസ്തലൻ പാസ്റ്റർ പോൾ ആണ്. അപ്പൊ ആ ഫൗണ്ടേഷനിലാണ് നമ്മുടെ ചർച്ച നിൽക്കുന്നത്. നമുക്കല്ലാതെ അപ്പോസ്തലനെ പത്രോസിന്റെയോ പൗലൂസിന്റെ ഫൗണ്ടേഷൻ അല്ല നിൽക്കുന്നത്. അവരുടെ ഫൗണ്ടേഷനിലാണെങ്കിൽ അത് പ്രോപ്പർ വേയിലാണ്. കാരണം എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. യേശു കർത്താവിന്റെ സുവിശേഷത്തിന്റെ, മത്തായി സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ വംശാവലി പറയുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ജൂവിഷ് ട്രഡീഷനിലും അത് കോട്ട് ചെയ്യാനും ഈ പഴയ നിയമ, അതായത് ഈ 39 പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാനുള്ള ഓതന്റിസിറ്റി എന്താണെന്നാണ് ആ വംശാവലി കാണിക്കുന്നത്. അതുപോലെ ഈ പുതിയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കാനുള്ള ഓതന്റിസിറ്റി എന്താണെന്നാണ് നമ്മുടെ അപ്പോസ്തോലിക് സക്സഷന്റെ വംശാവലി കാണിക്കുന്നത്. അങ്ങനെ ഒരു വംശാവലി കാണിച്ചെങ്കിൽ നമുക്ക് അത് ഉദ്ധരിക്കാൻ പറ്റത്തുള്ളൂ. ഈ വംശാവലി ഇല്ലാതെ അത് ഉദ്ധരിക്കുകയാണ് ഖുറാനകത്ത് ചെയ്യുന്നത്. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ഹീറ ഗുഹയിൽ ഹസ്രത്ത് മുഹമ്മദിന് എന്ത് കിട്ടിയിരിക്കുന്നു, മലാഖ അത് ഇറക്കിക്കൊടുത്തിരിക്കുന്നു, അവർ ക്ലെയിം ചെയ്യുന്നു. അപ്പൊ അതുപോലെയാണ്, ഒന്നുകിൽ അങ്ങനെ ഒരെണ്ണം പറയണം, അല്ലെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ലൈവ് എനിക്ക് തോന്നുന്നു വളരെ യാദൃച്ഛികമാണ് നമ്മൾ സംസാരിച്ചതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒത്തിരി പേർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ മറ്റൊരു വിഷയമാണ്, നമുക്ക് വീണ്ടും ലൈവ് വരാം. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നിങ്ങൾക്ക് വണക്കം. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.